ഹലോ ഗൈസ്, വെൽക്കം ടു സീൻ പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്പർ 70. അപ്പോ ഇന്നൊരു സ്പെഷ്യൽ പോഡ്കാസ്റ്റ് ആണ് ഗൈസ്. ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റൂല, എന്റെ ചേട്ടനാണ് ഗൈസ്. യെസ്, എന്റെ ഒരു ചേട്ടനാണ്, മെന്ററാണ്. യെസ്, പുള്ളിക്കാരൻ റീസെന്റ് ഒരു ട്രിപ്പ് പോയി, അതാണ് ഈ പോഡ്കാസ്റ്റിന്റെ മെയിൻ സംഭവം. അതിനെ പറ്റി ആയിരിക്കും പറയുന്നത്. ചേട്ടൻ ആരാണെന്നുള്ളതൊക്കെ ചേട്ടൻ തന്നെ പറയും. യെസ്, ഓവർ ടു ചേട്ടൻ. ആദ്യം തന്നെ വെൽക്കം. യെസ്, ഓവർ ടു ചേട്ടൻ. ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലേ? ഓക്കെ. ആ, എന്റെ പേര് ഇഡ്രിയൽ. ഞാൻ ടെക്നോപാർക്കിൽ വർക്ക് ചെയ്യുന്നു, കാസ്റ്റാക്ക് എന്നൊരു കമ്പനിയിൽ. പോരെ, ഇതിപ്പോ ഇൻട്രോ. യെസ്, നമ്മളെ എപ്പോഴാണ് മീറ്റ് ചെയ്തത്? നമ്മള് മീറ്റ് ചെയ്തിട്ടുണ്ടോ തോന്നു കഴിഞ്ഞല്ലേ? അതൊരു ഐ തിങ്ക് അത് കുറച്ച് കഴിഞ്ഞിട്ടാ. ഞാൻ ട്രാൻഡത്തോന്ന് ഉടനെ അല്ല. കഴിഞ്ഞിട്ടൊരു 20 അല്ല, കൊറോണ സമയത്ത് കണ്ടു. അതിനു മുമ്പ് പരിചയപ്പെട്ടു, കണ്ടിട്ടുണ്ട്. ഒരു 18-19 തോന്നുന്നു കണ്ടത്. പക്ഷെ അറിഞ്ഞത് ചുറ്റുമുള്ളത് നമുക്ക് ഇങ്ങനെ ഒന്നും കാണാൻ പറ്റൂലെങ്കിലും കേൾക്കാൻ പറ്റും. അപ്പം ഗൈസ്, ചേട്ടൻ റീസെന്റ് ഒരു ട്രിപ്പൊക്കെ പോയി. ട്രിപ്പ് ഒരു എന്താ പറയാ, എനിക്ക് തോന്നുന്നില്ല ഇനി അവിടെ അങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള. അപ്പൊ അങ്ങനെ കുറെ എക്സ്പീരിയൻസ് ആയിട്ടാണ് ചേട്ടൻ വന്നിട്ടുള്ളത് നമ്മുടെ പോഡ്കാസ്റ്റില്. അപ്പം ട്രിപ്പ് എവിടെയാണ് കേട്ടോ റീസെന്റ് ട്രിപ്പ്? ഞാൻ ചാദർ എന്ന് പറഞ്ഞൊരു ട്രക്ക് അത് ചെയ്യാനാണ് പോയത്. അപ്പോ അത് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത് നമ്മുടെ ലേന്ന് കുറച്ച് പോകണം, ഷില്ലിങ് എന്ന് പറഞ്ഞൊരു ഒരു വില്ലേജിൽ നിന്ന്. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ഐഡിയലി നമ്മള് പോയി ഒരു ഫ്രോസൺ വാട്ടർഫോൾ ഉണ്ട്, അതാണ് നമ്മുടെ ഇത്രയും വർഷത്തെ സമ്മിറ്റ്. പക്ഷേ ഈ വർഷം അവിടെ അതില്ല. നമുക്ക് ഫ്രോസൺ വാട്ടർഫോൾ ആ ട്രക്കിന്റെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് സമ്മതിച്ചിട്ടില്ല. ബിക്കോസ് അവിടെ ഇലക്ഷൻ വരുന്നുണ്ട്, റോഡ് കൺസ്ട്രക്ഷൻ ഭയങ്കര ഫോഴ്സിൽ നടന്നുകൊണ്ടിരിക്കുക, ആ സൈഡിൽ ബ്ലാസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ശരിക്കും കറക്റ്റ് എവിടെയാണ്? കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേയുടെ ഒരു യൂണിയൻ ടെറിട്ടറി ആണല്ലോ ഇപ്പൊ. അപ്പം ആ ഒരു അതിന്റെ ഒരു നോർത്ത് ഈസ്റ്റ് ആയിട്ട് വരും, നോർത്ത് ഈസ്റ്റ്, ലേയുടെ നോർത്ത് ഈസ്റ്റ് എൻഡ് ആയിട്ട് വരും. അപ്പൊ ഈ ഒരു ട്രക്കിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ വിന്റർ ആവുമ്പം യൂഷ്വലി ലേ ടൗണ് സമ്മറിൽ ഭയങ്കര ആക്റ്റീവ് ആണ്. ഒരു റിയലി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ആൻഡ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് ലേ ഇസ് ദാറ്റ് ഇറ്റ്സ് നോട്ട്, അത് ക്രൗഡഡ് അല്ല. ക്രൗഡഡ് അല്ല ഇൻ ദ സെൻസ്, മനാലി പോയാലും ലേ പോയാലും ഒരു വേറെ വൈബാണ്. മനാലി ഇസ് ഞാൻ അങ്ങനെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, പക്ഷെ അവിടുത്തെ ടൗണും ആ ഏരിയ ഒക്കെ ഇച്ചിരി ക്ലീൻ ആ ഒരു ഇതല്ല. പക്ഷെ ലേയിൽ അവരത് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ആ ടൗൺ ഏരിയയും മാർക്കറ്റും ഒക്കെ അവർ ഭയങ്കര ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോ വിന്റർ സമയം ആകുമ്പോഴത്തേക്കും ഈ ഡൽഹിയിൽ നിന്നൊക്കെയാണ് ആൾക്കാർ വന്ന് അവിടെ വന്നിട്ട് കട നടത്തുന്നത്. വിന്റർ ആകുമ്പോ ഇവരെല്ലാം കട അടച്ചിട്ട് പോകും. പക്ഷെ വിന്റർ ആകുമ്പോഴല്ലേ ആൾക്കാർ വരും? വിന്റർ ആകുമ്പോ നമ്മളെ ട്രക്കിന് വരും. പക്ഷെ സമ്മർ ആകുമ്പോഴേ ആൾക്കാർക്ക് ബെയറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കത്തുള്ളൂ. അപ്പോ രണ്ടും രണ്ട് ഫേസ് ആണ്. അപ്പൊ സമ്മറിൽ വരുന്നത് ടൂറിസ്റ്റ് ആണ്, വിന്റർ വരുന്ന ട്രക്കും അതും ചെയ്യുന്നവരൊക്കെയാണ്. അപ്പോ ലേ ടൗണിനെ പറ്റി ഇതാണ്, പക്ഷെ ഇത് ലേ നിന്ന് കുറച്ച് പോകണം, എന്നാലേ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തത്തുള്ളൂ. ഈ ട്രക്ക് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം തന്നെ എന്നോട് ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു ട്രക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്, ഐ ട്രക്ക് എന്ന് പറഞ്ഞ. അപ്പം ആ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഇതിനു മുമ്പ് പോയ ട്രക്സിലൊക്കെ അവിടെ നല്ല ട്രക്ക് എന്തൂസിയാസം ഒക്കെ ഉണ്ട്. അപ്പം ഇവര് അതിനകത്ത് എന്റെ കൂടെ പൊതുവെ ഇങ്ങനെ ട്രക്ക് ചെയ്യുന്നൊരു ചേച്ചി ഉണ്ട്, ദീപ എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി ഇതിനു മുമ്പിലത്തെ വർഷം ചാദർ ചെയ്തിട്ട്, ചേച്ചി ഒരു ക്ലൈമറ്റ് ആക്ടിവിസ്റ്റും ഒരു സെപ്പറേറ്റ് എൻ ജി ഒയുടെ ഒക്കെ ഹെഡായിട്ട് വർക്ക് ചെയ്യുക. ചേച്ചി പറഞ്ഞു,
ഈ ട്രക്ക് രണ്ടു വർഷത്തിനുള്ളിൽ കാണില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് ചാദർ എന്ന് പറഞ്ഞ ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മല കാണും, ഒരു രണ്ട് മല ഒരു മൗണ്ടൻ റേഞ്ച് ആണ്. അതിന്റെ ഇടയിൽ കൂടെ ഈ സൺസ്കാർ റിവർ ഫ്ലോ ചെയ്തോണ്ടിരിക്കുക. വിന്റർ ആവുമ്പോ ഈ സൺസ്കാർ റിവർ ഫുൾ അങ്ങ് ഫ്രീസ് ആവും ഫുൾ. പക്ഷെ എന്നിട്ട് നമ്മൾ ഈ ഐസിന്റെ മാളിൽ കൂടാണ് നടക്കുന്നത്. നമ്മൾ മല കയറുന്നില്ല, ഒന്നുമില്ല, നേരെ ഫ്ലാറ്റ് റോഡാണ്. ചെറിയ പ്രശ്നം തെന്നു, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നം. ആ അതാണ് ചേച്ചി പറഞ്ഞത്, ഇത് രണ്ടു വർഷത്തിനുള്ളിൽ കാണില്ല എന്നുള്ളത്. നല്ല കട്ടിയായിട്ടുള്ളതാ അതെന്ന് പറഞ്ഞാൽ, വെറു വയസ്സല്ല നമുക്ക്, ലൈക്ക് ലേയേഴ്സ് ബിലോ ഒരു നല്ല ആഴത്തിൽ നമുക്ക് കട്ടിയാണ്. അപ്പം പാങ്കോങ് ലേക്കിലൊക്കെ രണ്ടു വർഷം മുമ്പ് വരെ ആൾക്കാർക്ക് അതിന് മുമ്പിൽ ഫ്രീസ് ആകുമ്പോൾ അതിൻ്റെ മുകളിൽ കാർ ഓടിക്കാൻ അമ്മ അത്രയ്ക്ക് അവർ അത് ഫ്രീസ് ആകും, കാരണം ട്രക്ക് ഓടിക്കാൻ. പക്ഷെ ഈ വർഷമൊന്നും പാങ്കോങ് ഫ്രീസ് ആയില്ല. ഈ വർഷം ലേക്ക് ഫുൾ പാങ്കോങ് ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇഡിയറ്റ്സ്. ഏറ്റവും അവസാനം മറ്റേ ഇവനെ തപ്പിപ്പോത്ത, അതാണ് ബാങ്കോങ് ലേക്ക്. അപ്പൊ അതൊക്കെ ഈ വർഷം ഫ്രീസ് ആയിട്ടില്ല. സോ ഗ്ലോബൽ വാർമിംഗ് ഒരു മേജർ പ്ലെയർ ആണ്. രണ്ടാമത് ഈ ഏരിയയിലോട്ട് ബ്ലാസ്റ്റിംഗ് നടത്തി റോഡായി, റോഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ലേ ടൗണും മറ്റേ നേരക്ക് വില്ലേജും തമ്മിൽ സ്ട്രെയിറ്റ് കണക്ടിവിറ്റി ആയി. പിന്നെ ഇനി ആർക്ക് വേണേലും ടൂറിസ്റ്റിന് വൺ എന്താ 4 അവർ ട്രിപ്പ് ടു നേരക്ക് ചുമ്മാ പോ. ആൻഡ് അത് മാത്രമല്ല, ഞാൻ അവിടെ നിന്ന് പോസ്റ്റ് കാർഡ്സ് അയച്ചായിരുന്നു കുറെ പേർ, പക്ഷെ ഞാൻ അത് വന്നില്ല അല്ലേ. അത് ഞാൻ നോക്കാം എന്താന്നറിയില്ല, ആർക്കും കിട്ടിയില്ല. ആ ഒരു 8 എണ്ണം എന്തോ അയച്ചു. എനിക്ക് തോന്നാ അവിടെ നിന്ന് വരുന്നത് ഡിലേ ആണ്. പക്ഷെ ആ ഞാൻ അവരുടെ ഓൺലൈൻ റിവ്യൂസ് നോക്കിയപ്പോ എന്തായാലും 1 മന്ത് മിനിമം എടുക്കുമെന്നാ കണ്ടേ, പക്ഷെ 1 മന്ത് ആയി. 1 മന്ത് ആയി വരേണ്ടതാണ്. പിന്നെ ഫെബ്രുവരി 28 ദിവസമേ ഉള്ളൂ, നമുക്ക് നോക്കാം. പക്ഷെ ഈ ഒരു പോസ്റ്റ് കാർഡിന്റെ പുറകിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ പഴയ സ്റ്റേറ്റ് ഓഫ് നേരക്ക് വാട്ടർഫോൾ എന്ന് വെച്ചാൽ ഈ ഫ്രോസൺ വാട്ടർഫോൾ നമ്മൾ കാണാൻ പോയിക്കൊണ്ടിരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല റീജിയൻ ഉണ്ട്, നല്ല ലെങ്ത്തിൽ വാട്ടർഫോൾ ഉണ്ട്. ഇപ്പം നയഗ്ര ഫോൾസ് ഇപ്പൊ ഇത്ര ഉണ്ടെങ്കിൽ അത്, പക്ഷെ ഞങ്ങളിപ്പോ പോയപ്പം ഇത്രേ ഉള്ളൂ. അപ്പൊ ആ വാട്ടർഫോളിന്റെ ഇത് ഫ്രീസ് ആകുന്ന ആ ഒരു ഇത് കുറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ അതും ഗ്ലോബൽ വാർമിങ്ങിന്റെ എഫക്ട്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ വർഷം അവര് ഞാൻ പറഞ്ഞില്ലേ ഇലക്ഷൻ പ്രമാണിച്ച് ആ നേരെ വാട്ടർഫോൾസിലോട്ട് വിടുന്നില്ല. പക്ഷെ ഞാൻ പോയത് അപ്പൂപ്പന്താടി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിന്റെ കൂടെ. അപ്പം ഈ ദീപചേച്ചി എന്നോട് ഈ വർഷം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്തായാലും ഈ വർഷം ചെയ്തിട്ടേ ഉള്ളൂ എന്ന് ഫിക്സ് ചെയ്തിട്ട് പിടിച്ചതാ. അടുത്ത വർഷം ഐ ഡോണ്ട് നോ ഇഫ് ചാദർ വിൽ ബി ദേർ. ഈ വർഷം തന്നെ ഡിസംബർ ആയപ്പം ഓൾട്ടോ ലഡാക്ക് ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അവർ പറഞ്ഞു അവര് ചാദർ ക്യാൻസൽ ആയിരിക്കുമെന്ന്. പിന്നെ ഇവര് പോയി ടൂർ ഓപ്പറേറ്റേഴ്സ് എല്ലാവരും കൂടെ പുറയിൽ ചോദിച്ചു വെച്ചിരുന്നിട്ടാണ് അപ്രൂവൽ വാങ്ങിച്ചത്. അപ്പം ഡിസംബർ വരെ എനിക്കൊരു ഉറപ്പില്ലായിരുന്നു നടക്കുമെന്ന്. ഡിസംബറിൽ നടന്നു കഴിഞ്ഞപ്പം ഫിക്സ് ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത്. എന്നാലും ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ. യെസ്, അതെനിക്ക് ഒരുമാതിരി January 8 ആയപ്പോഴാണ് ഇവർ ഒഫീഷ്യലി കൺഫർമേഷൻ എന്തോ ഇട്ടത് ഒരു അവരുടെ പേജിൽ, ദറ്റ് ഇല്ല ചാദർ എന്തായാലും നടക്കും എന്ന രീതിയിൽ. അതുവരെ ഒരു ഉറപ്പില്ല. January 19 ഞാൻ പറക്കുന്നത്. അപ്പോ ആ അത് കഴിഞ്ഞ 8 കഴിഞ്ഞിട്ടാണ് ഞാൻ സാധനമൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങിയത്, എനിക്ക് അറിയില്ല. അപ്പോ കഴിഞ്ഞ വർഷം വരെ അവിടത്തെ ഒരു ടെമ്പറേച്ചർ ഒരു -30 മുതൽ -35 വരെ രാത്രി പോകുന്നാണ് കേട്ടത്. അപ്പോ ഞാൻ സബ് സീറോ അങ്ങനെ ട്രക്കിനൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പോ അതും ഒരു റീസൺ ആണ് അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളത്. അപ്പോ ഇത് രണ്ടും കൂടെ വെച്ച് പോയതാ. അപ്പം എന്റെ ഇവിടെ ഒന്ന് എന്റെ കൂടെ പണ്ട് വർക്ക് ചെയ്തൊരു ഫ്രണ്ടും വരാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ പുള്ളിയുടെ ഒരു ക്ലോസ് പുള്ളിയുടെ ഇപ്പത്തെ റൂംമേറ്റ് കല്യാണം ആയിരുന്നോണ്ട് പുള്ളി വന്നില്ല, പുള്ളി മിസ്സാണ്. അപ്പോ ഞാൻ ഇപ്പത്തെ റൂംമേറ്റിനോട് ഞാൻ ചോദിച്ചു, പുള്ളി 2 യൂട്യൂബ് വീഡിയോ കണ്ട്, പുള്ളി പേടിച്ച് ഞാനില്ല എന്ന് പറഞ്ഞു. മൈനസ് ഒക്കെ പോകുമ്പോ അതാണ് ലൈക് ബാക്കിയുള്ളവർക്കൊക്കെ സീനറി ഒക്കെ കണ്ടു കഴിയുമ്പോ സീൻ എനിക്ക് പോയാ അനുഭവിക്കുന്നത് ഇച്ചിരി പാടാല്ലേ. സീനറി കണ്ടു കഴിയുമ്പോ സീൻ എനിക്ക് പോണം.
പക്ഷെ ടെമ്പറേച്ചർ കേട്ട് കഴിഞ്ഞ് പിന്നെ രണ്ട് വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ വേണോ എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കും. പക്ഷെ പിന്നെ ഒത്തിരി ചിന്തിക്കാനൊന്നും പോയില്ല, ഞാൻ വീഡിയോ ഒന്നും കാണാൻ പോയില്ല. പൊതുവെ ഞാനാണെങ്കിലും പോവില്ല. പക്ഷെ ഞാൻ അങ്ങ് എടുത്തു ചെയ്തു. പക്ഷെ പ്രിപ്പയർ ആകാനുള്ള നമുക്ക് നേരത്തെ ചെയ്യാം, അതിനകത്ത് വലിയ കോംപ്രമൈസ് നമുക്കുണ്ട്. ആവശ്യത്തിന് ഓൺലൈൻ വായിച്ചാൽ ഒത്തിരി മെറ്റീരിയൽ ഉണ്ട്, എങ്ങനെ പ്രിപ്പയർ ആവണം, എത്ര ലെയർ ഇടണം, അതെല്ലാം. ചേർന്ന എന്തൊക്കെയായിരുന്നു പ്രിപ്പറേഷൻ? ഇനിയിപ്പോ പോകാൻ താല്പര്യമുള്ള കുറെ കാണും. എന്റെ പ്രിപ്പറേഷൻ മെയിൻലി ഫിറ്റ്നസ് എന്റെ സോർട്ടഡ് ആയിരുന്നു. ഞാനൊരു 3 മാസമായിട്ട് അതിനു മുമ്പിൽ ഡെഡിക്കേറ്റഡ് ഒരു 100 days ഇൻ ജിം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ട്രക്കിന് പോയത്. അപ്പോൾ പക്ഷേ അവിടുത്തെ മെയിൻ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇല്ല. അപ്പൊ ഈ ട്രക്കിന് പോകുന്നതിന് മുന്നേ ഒരു മെഡിക്കൽ ഉണ്ട്, ആ മെഡിക്കൽ ചെക്കപ്പ് പാസ്സായാലേ ട്രക്കിന് പോകാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ ചെന്നാലും നമുക്കറിയത്തില്ല ട്രക്കിന് പോവില്ല. ലഡാക്ക് ആ ലേയിലെത്തി 3rd day 3 ദിവസം നമുക്ക് അക്ലൈമറ്റൈസേഷൻ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ലേ ആ വെതറായിട്ട് അവിടെ ഓക്സിജൻ കുറവാ. ഒരു കണ്ടക്സർ ആണ് നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ 1013 HP ആണ്. അപ്പം ഇവിടെ ഇപ്പൊ 1008 1009 ഉണ്ട്. ഞാൻ ഡൽഹിയിൽ ചെന്നപ്പോ 980 something ആയിരുന്നു. അവിടെ ലേയില് ചെന്നപ്പം 662 ഉള്ളൂ, ഓൾമോസ്റ്റ് ഇതായി. ആൻഡ് അതിലും മുകളിൽ പോയി കാർദുംഗ്ല പോയപ്പോഴത്തേക്കും 587 ഉള്ളൂ അത്ര. അപ്പം ബേസിക്കലി ഇവിടെ കിട്ടുന്ന എനിക്ക് ഓക്സിജൻ ചുമ്മാ ശ്വസിക്കാൻ പറ്റുന്ന ഓക്സിജന്റെ പകുതിയേ ഉള്ളൂ അവിടെ. അപ്പം അത് അത് അഡ്ജസ്റ്റ് ആണ്, അത് ഇവിടെ പ്രിപ്പയർ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ പോയി പ്രിപ്പയർ ആകുക, അനുഭവിച്ച് പ്രിപ്പയർ ആകുക, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒന്ന് പ്രിപ്പയർ ആവുന്നത് വാങ്ങിക്കുന്ന സാധനങ്ങളാണ്, അവിടെ പോയി തണുപ്പ് ഡീൽ ചെയ്യാൻ വേണ്ടിയുള്ളത്. ഏറ്റവും കൂടുതൽ ബേസ് ലെയർസ് തെർമൽ ലെയർസ് അകത്ത് 2 പിന്നെ പുറത്ത് ഫ്ലീസ് ലെയർ, അതിൻ്റെ പുറത്ത് ഔട്ടർ ജാക്കറ്റ്, വിൻഡ് ബീറ്റർ. വിൻഡ് ബീറ്റർ ഓപ്ഷനിലാണ്, എനിക്ക് ഈ വർഷം ഔട്ടർ ജാക്കറ്റും കൊണ്ട് തന്നെയാണ് ഞാൻ. പക്ഷെ അവിടെ ഇവിടെ നിന്ന് വാങ്ങിക്കാനാണെങ്കിൽ ഓപ്ഷൻസ് നമ്മുടെ ഈ വരുന്നത് ഡെക്കാത്രൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് ഓപ്ഷൻസ് ഇല്ല. പക്ഷെ യെസ് അത് ഡെക്കാത്രൻ ഭയങ്കര ഒരു കോസ്റ്റ്ലി ഓപ്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ഓൾട്ടർനേറ്റീവ് ഞാൻ ഓൺലൈൻ വായിച്ചായിരുന്നു, പക്ഷെ എനിക്ക് എത്ര റിലയബിൾ ആണെന്ന് അറിയാത്തതുകൊണ്ട് ഞാനും അത് ഒത്തിരി പിടിച്ചില്ല. ഞാൻ ഡെക്കാത്രനിൽ തന്നെ ഒരെണ്ണം വാങ്ങിച്ചു, -10°C വരെ സസ്റ്റെയിൻ ചെയ്യാവുന്ന ഒരെണ്ണം വാങ്ങിച്ചു. ആൻഡ് ദാറ്റ് വാസ് ഇനഫ് ഫോർ മോസ്റ്റ് പാർട്ട്. പക്ഷേ ഈ ഒരു ഡെക്കാത്രണിന്ന് വാങ്ങിക്കുന്നതിന് പകരം നമുക്ക് അവിടെ ഓപ്ഷൻ ഉണ്ട്, ലേ മാർക്കറ്റ് ചെന്ന് കഴിഞ്ഞാൽ സൈഡിൽ സെക്കൻഡ് ഹാൻഡ് ജാക്കറ്റ്സും അതൊക്കെ മറ്റേ ഫോറിൻ ആൾക്കാരൊക്കെ വെച്ചിട്ട് പോയത് അത് വിൽക്കുന്ന കടയുണ്ട്. സോ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു ജാക്കറ്റ് കണ്ടു കഴിഞ്ഞ് ഭയങ്കര ലൈക്ക് എൻ്റെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ റെഡ് ജാക്കറ്റ് അല്ലേ, അത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാ. ഞാൻ ഡെക്കാത്രണിന്ന് വാങ്ങിച്ചൊരു ബ്ലൂ ജാക്കറ്റ് ഉണ്ട്, അവിടെ പോയി ഞാൻ ഇത് വാങ്ങിച്ചു. ഡെക്കാത്രണിന്ന് വാങ്ങിച്ച ഐ തിങ്ക് 3.94 4K ഉണ്ടായി. പക്ഷേ ഈ റെഡ് ജാക്കറ്റ് ഐ എം പ്രിറ്റി ഷുവർ അതിന്റെ ഒറിജിനൽ വില ഇസ് അറൌണ്ട് 8-12K. എന്തായാലും അത്രയും വില ഉള്ള സാധനം ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത് 1200. ഇവിടെ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പുഴുങ്ങിപ്പോ. ചുമ്മാ ഞാൻ ഇവിടെ തിരിച്ചു വന്നിട്ട് അത് പുറത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വേർക്കാൻ തുടങ്ങി അത്രയ്ക്ക്. പക്ഷെ അത് സൂപ്പർ സാധനം, അത് ഫോട്ടോയ്ക്ക് അകത്തും ഒക്കെ ആ റെഡ് ജാക്കറ്റ് ഭയങ്കര നന്നായി വന്നിട്ടുള്ളത്. അത് സെക്കൻഡ് ഹാൻഡ് ആണ് പക്ഷെ നല്ല ക്വാളിറ്റിയിലുള്ള സെക്കൻഡ് ഹാൻഡ് ആണ്. ലൈക് കീറി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. മേബി ലോക്കലി മെയ്ഡ് അല്ല, അത് ബ്രാൻഡ് ഉണ്ട്, ബ്രാൻഡ് ആണ്. വിൽസന്റെയും അതിന്റെ ഒക്കെ അവിടെ കിടക്കുന്നതാണ്. പഴയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒക്കെ ജേഴ്സി ഉണ്ട്. എന്റെ ബാഗിന് അത് സ്ഥലം ഇല്ലാത്തോണ്ട് ഞാൻ പിന്നെ അതൊന്നും വാങ്ങിച്ചില്ല. ഇവിടെ വന്നാലും എവിടെ ഇടാനാ, അതവിടെ ഇട്ടിട്ട് പോയി. പക്ഷെ ആ റെഡ് ജാക്കറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാനത് എടുത്തു. 1200 rupees ഭയങ്കര വർത്തിട്ടായിട്ട് തോന്നി. പിന്നെന്താ, അത് അവിടെ തന്നെ വേറെയും ഓപ്ഷൻ. പിന്നെ അവിടെ കിട്ടുന്ന അതൊരു വലിയൊരു ബെഡ് കാണും, അതിന്റെ മുകളിലോട്ട് എല്ലാവരും ഇങ്ങനെ ചുമ്മാ ഇട്ടേക്കുക. നമ്മള് പോയി ചുമ്മാ തെരഞ്ഞെടുക്കുക, അതിനകത്ത് നിന്ന് ചെയ്ഞ്ഞ് കഴിഞ്ഞ് ഇഷ്ടമുള്ളത് എടുക്കുക. ബ്ലാക്ക് ഒക്കെ ആണ് ഒത്തിരി കുഴപ്പമില്ല, പക്ഷെ വൈറ്റിന്റെ ഒക്കെ ജാക്കറ്റ് അതിനകത്ത് ഉണ്ടെങ്കിൽ അത് ചിലപ്പോ ചെളി കാണും. അതുമാകും, ചിലപ്പോ ഇവര് ചെളി ആയതുകൊണ്ട് കൊടുത്തിട്ട് പോയതായിരിക്കും, അറിയാൻ മേല. അപ്പം ഞാൻ ആ ഒരു വൈറ്റ് ജാക്കറ്റ്
വൈറ്റ് ഒന്നും എടുത്തില്ല ഞാൻ, ആ റെഡ് മാത്രം എടുത്തു. പിന്നെ അപ്പൊ രണ്ട് ജാക്കറ്റും കൊണ്ട് അവിടെ, ഇവിടെ നിന്ന് ഒരു ജാക്കറ്റ് ഉണ്ട്, അവിടെ ചെന്നൊരു മാറി മാറി, ഒരു ദിവസം ബ്ലൂ ഇട്ടു, മറ്റേ ദിവസം റെഡ് ഇട്ടു, ഫോട്ടോ റെഡിന്റെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ലാസ്റ്റ് ഡേ വീണ്ടും ബ്ലൂ ഇട്ടു അങ്ങനെ. പക്ഷെ റെഡ് തന്നെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഫീറ്റ് വാമേഴ്സ് എടുത്തു, ബാഗ് ഒരു 70 ലിറ്ററിന്റെ ഒരു ബാഗ് എടുത്തു. 70 ലിറ്ററിന്റെ ഒരു ബാഗ്, എന്റെ ബാഗ് കണ്ടറിയാം, എന്റെ തലയുടെ മുകളിൽ മുതൽ ഇങ്ങനെ പുറകെ വരെ ഉണ്ട്, അത്ര നല്ല, അത്ര വലിയ ബാഗാണോ? അതിനകത്ത് ഒരു സ്പെയർ ഷൂസ് എല്ലാം, സ്പെയർ ഷൂ ഇല്ല, ഷൂ നമ്മൾ ഇട്ടോണ്ട് പോകും കാലയില്, അതൊരു ട്രക്കിംഗ് ഷൂ ഇട്ടോണ്ട് പോയി, യൂസ് വന്നില്ല. അവിടെ നമ്മൾ ഗംബൂട്ടായിട്ട് വലുതല്ലേ, ഗാർഡനിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ സാധനമാണ് ഉപയോഗിക്കുന്നത് ഐസിനെ മുകളിൽ നടക്കാൻ. കാരണം ഈ ട്രക്കിംഗ് ഷൂസ് ഇട്ടിട്ട് അഥവാ വല്ല ഐസ് പൊട്ടി കാലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 2-3 ദിവസം അവിടെ ഇടാനൊന്നുമില്ല. അപ്പോ അങ്ങനെ നോക്കുമ്പോ ഗംബൂട്ട് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഉണക്കി ശരിയാക്കി എടുക്കാം, അതുകൊണ്ടാണ് ആൾക്കാർ അവിടെ ഗംബൂട്ട് പറയുന്നത്. അവിടെ ചെന്ന് ഗംബൂട്ട് വാങ്ങിച്ചു, ഗംബൂട്ട് ഭയങ്കര ചീപ്പാണ്, റെന്റിന് കിട്ടുമെന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നത്, 350 രൂപയേ ഉള്ളൂ, എന്ത് റെന്റ്? അവിടെ പോയി വാങ്ങിക്കുക. ആ ട്രക്ക് കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ഗൈഡ്സ് ചോദിക്കും നമുക്ക്, അവർക്ക് അവിടെ ലൈക്ക് ഓഫ് സീസണിലൊക്കെ ഗാർഡനിങ് ഇതൊക്കെ ചെയ്യാൻ ആവശ്യം വരും, നമ്മളത് അവിടെ കൊടുത്തിട്ടങ്ങ് വരും, അല്ലെ നമ്മൾ ഇത് പൊക്കിക്കൊണ്ട് വരുന്നതൊക്കെ കൊടുത്തിട്ട് വരും, കുഴപ്പമില്ല, അവർ അവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ. പിന്നെ പ്രിപ്പറേഷൻ ഇതൊക്കെ തന്നെ, ഞാൻ ഒരു ആ സമയത്ത് ഒരു സ്നാപ്പ് ഇട്ടായിരുന്നു തോന്നുന്നു, അത് കണ്ടോന്ന് അറിയില്ല, ഇറങ്ങിയായിരുന്നു അല്ലേ. ഒരു ലൈക്ക് ഇങ്ങനെ എല്ലാ ട്രക്കിനും പോകുന്നതിന് മുന്നേ ബാഗും സാധനങ്ങളെല്ലാം കൂടെ മറ്റേ ആർമി റോള് ചെയ്യും, ആർമി റോള് ചെയ്തിട്ട് ഇങ്ങനെ അടുക്കി 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 വെച്ച് ഫുൾ ഇങ്ങനെ നീട്ടി വെച്ച് ഒരു വലിയ ഫ്ലാസ്കും ഒരു ചെറിയ ഫ്ലാസ്ക്, രണ്ട് ഫ്ലാസ്ക് ആയിരുന്നു മെയിൻ ആയിട്ട്. പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം, ഇപ്പൊ കുറെ ഡ്രസ്സും സാധനങ്ങളെല്ലാം ഇവിടുന്ന് പൊക്കി, അറൌണ്ട് 9 kg ഉണ്ടായിരുന്നു ബാഗിൽ. ബാക്കി അവിടെ ചെന്നിട്ട് ഞാൻ കുറച്ച് എന്ന് വെച്ചാൽ വേറെ ഒന്നും എടുത്തിട്ടില്ല, അവിടെ ചെന്ന് കുറച്ചൊരു ബാക്കി, അവിടെ ഒരു ആർമി സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു കടയുണ്ട്, അപ്പൊ ആർമി സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ അതുപോലത്തെ കുറേ 2-3 കടകളുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചീപ്പായിട്ട് കുറേ സാധനം കിട്ടും. എനിക്ക് ഇവർ ഈ ഗ്ലാസസ്, സൺഗ്ലാസസ് യു വി ഫിൽട്ടർ ഉള്ളത്, അത് ഒരെണ്ണം സ്പെയർ എടുക്കണം എന്ന് പറഞ്ഞാൽ, ബിക്കോസ് സ്നോയിൽ നിന്ന് ഐസ് റിഫ്ലക്ട്, അല്ല സൺറൈസ് റിഫ്ലക്ട് ആയി കഴിഞ്ഞാൽ ഐസ് ബ്ലൈൻഡ്, അല്ല സ്നോ ബ്ലൈൻഡ്നെസ്, ഐസ് ബ്ലൈൻഡ്നെസ്, എന്തൊരു സ്നോ ബ്ലൈൻഡ്നെസ് ആ തോന്നും, അങ്ങനൊരു കണ്ടീഷൻ അടിക്കും, അത് ഇച്ചിരി ബാഡാണ്. അപ്പോൾ അതടിക്കാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഈ ഗ്ലാസ് പൊട്ടാം, അപ്പം പൊട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു സ്പെയർ വേണം, ലൈറ്റ് അടിച്ചിട്ടാണ്, അല്ല ഡയറക്റ്റ് സൺറൈസ് അടിക്കുന്നതിലും കൂടുതൽ ഹാംഫുൾ ആണ് റിഫ്ലക്ട് ആയി വരുന്ന, സ്നോയിൽ നിന്ന് റിഫ്ലക്ട് ആയി വരുന്നൊക്കെ. അപ്പോ അതൊരു സ്പെയർ വാങ്ങിച്ചു, പിന്നെ ഒരു ഹോട്ട് വാട്ടർ ബാഗ് വാങ്ങിച്ചു, വേറെ കുറച്ച് സോക്സ് എക്സ്ട്രാ വാങ്ങിച്ചു, ഞാൻ ഇവിടുന്ന് ഒത്തിരി സോക്സ് എടുത്തില്ല, അപ്പം സോക്സ് ആണ് ഏറ്റവും കൂടുതൽ അവിടെ മാറ്റേണ്ടി വന്നത്, അത് അത് ആവശ്യം വന്നു, ഒരു 10-12 പെയർ സോക്സ് വേണ്ടി വരും. കാരണം ഈ ഒരു ഫുൾ ഡേ നടന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ 2 ലെയർ സോക്സ് ഇട്ടിട്ടാണ് നടക്കുന്നത്, ഫുൾ ഡേ നടന്നു കഴിയുമ്പോഴത്തേക്കും അതങ്ങ് കുതിരും, എന്നുവെച്ചാൽ നമ്മുടെ വേർ എന്താ കാലിൻ്റെ അടിയൊക്കെ സ്വെറ്റ് ചെയ്തിട്ടൊക്കെ തന്നെ അതങ്ങ് കുതിർന്നു. പിന്നെ ഇത്രയൊക്കെ പ്രിപ്പറേഷൻ ഇത്രേ ഉള്ളൂ. ട്രക്കിംഗ് പോൾ ഞാൻ യൂഷ്വലി ഇവിടെ എല്ലാ ട്രക്കിനും എടുക്കുന്നതാ, അവിടെ ഞാൻ എടുത്തോണ്ട് പോയി, ഒരു യൂസും ഇല്ലായിരുന്നു, ഐസിൽ അവിടെ കുത്താൻ ഇങ്ങനെ തന്നെ തന്നെ വന്നു. അത് ഒരു വീഡിയോ ഉണ്ട് ഞാൻ മറ്റേ മറ്റേ തെറ്റി തരാ മറ്റേ അതുപോലെ ഇത് വെച്ച് ഞാൻ നോക്കുന്നത്, എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് തെന്നിപ്പോ സാധനം, അതൊന്നും യൂസില്ല. മെയിൻലി ഇതൊക്കെ കൊണ്ട് തന്നെ പോയി, ഞാൻ പോഞ്ചോ പോലും എടുത്തില്ല ഇത്തവണ, കാരണം നമ്മുടെ പോഞ്ചോ നമ്മുടെ ചുമ്മാ മോളിൽ കൂടെ ഈ വില്ലന്മാരൊക്കെ ഇട്ടോ നടക്കുന്നത് ഇപ്പോഴത്തെ സിനിമയ്ക്ക് രാത്രി കൊല്ലാൻ പോകും ആ സാധനം, അതും എടുത്തില്ല. അവര് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു, സ്നോയ്ക്ക് ചാൻസ് ഇല്ല, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ നമ്മുടെ ഇടുന്ന പുറത്തെ ജാക്കറ്റ് തന്നെ യൂസ് വാട്ടർ റെസിസ്റ്റന്റ് പ്രൂഫ് അല്ല, റെസിസ്റ്റന്റ് ആണ്, അപ്പം സ്നോ വീണ് കഴിഞ്ഞാൽ അത് എന്തായാലും അത് തട്ടിപ്പൊക്കോളും, മഴ പെയ്താലേ സീനുള്ളൂ, അത് പിന്നെ നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ 2 ജാക്കറ്റ് എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഫുള്ളി പ്രിപ്പയർഡ് ആയിരുന്നു പോകുമ്പോൾ, ഐ മീൻ ഫുള്ളി ഓൾമോസ്റ്റ് ഫുള്ളി പ്രിപ്പയർഡ് ആയിരുന്നു, ബാക്കി എന്തൊക്കെ ചെയ്യണമെന്ന് അറിയായിരുന്നു, അത് അവിടെ പോയിട്ട് ചെയ്തു. ചേട്ടന്റെ ഫസ്റ്റ് ട്രക്കിംഗ് എന്നായിരുന്നു? ഫസ്റ്റ് ഞാൻ ഹംത പാസ് അറ്റംപ്റ്റ് ചെയ്തായിരുന്നു, അതൊരു ട്രാജഡി ആയിരുന്നു. അത് പക്ഷേ അത് എത്ര വർഷത്തെ ട്രക്കാ? ഹംത ഐ തിങ്ക് 7 ഡേയ്സ് ആണ്, അതും 7 ഡേയ്സ് അതൊരു ക്രോസ് ഓവർ ട്രക്കാ. നമ്മള് ഒരു എന്താ പറയാ,
മറ്റേ ഫോറസ്റ്റും അതുപോലത്തെ ഫോറസ്റ്റും ആ ഒരു ലോവർ ഹിമാലയാസ മനാലിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ജാബ്ര എന്ന് പറയുന്നത്. അപ്പൊ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണ്ട. അപ്പൊ ഈ മലയും ഇതൊക്കെ ഉണ്ട്, താഴെ ലോവർ ഹിമാലയസ് ഇതിന്റെ ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടെ ഒക്കെ കയറി ഒരു സ്നോയി പീക്കിന്റെ പാസിന്റെ ഇടയിൽ കൂടെ നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഫുൾ ബാരൻ ലാൻഡ്. ലൈക് ഐ ഹേർഡ് പീപ്പിൾസ്, ഞാൻ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാം, അത് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഞാൻ അവിടെ ചെന്ന് ഡൽഹിയിൽ നിന്ന് ബസ് കയറിയപ്പോഴേ മറ്റേ നോട്ടിഫിക്കേഷൻ വന്നു ആ ട്രക്ക് ക്യാൻസലായി, അവിടെ ബേസ് ക്യാമ്പ് വാഷ് ഔട്ട് ആയെന്ന് പറഞ്ഞു. ക്ലൗഡ് ബേസ്റ്റ് നടന്നു, ബേസ് ക്യാമ്പ് നടന്ന ഏരിയയില് ഫുൾ ബീസ് റിവർ ഓവർഫ്ലോ ചെയ്ത് സീനായിരുന്നു. അപ്പൊ അന്ന് അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ അവിടെ പോയി മലയിൽ എന്തായാലും എത്തിയതല്ലേ എന്ന് ഓർത്തിട്ട് അവിടെ കുറച്ച് ഇൻഡിപെൻഡന്റ് ട്രക്സ് ഒക്കെ ചെയ്ത് അങ്ങനെ. അപ്പൊ അത് വേറൊരു അനുഭവം, പക്ഷെ അത് കഴിഞ്ഞ ഉദ്ദേശം സംബന്ധിച്ച് ചെയ്യാൻ പറ്റില്ല അല്ല. പക്ഷെ ഇതെന്തായാലും അപ്പം തിങ്ക് അംത വുഡ് ഹാവ് ബീൻ ടഫർ ദാൻ ദിസ് വൺ, കാരണം ഇതിനകത്ത് അങ്ങനെ എലവേഷൻ ഗെയിൻ ഇല്ല, ഒന്നും അങ്ങനെ കേറുന്നില്ല. വാക്കിംഗ് ഓൺ സ്ട്രേറ്റ് സർഫസ്, പിന്നെ കുറെ തവണ അടിച്ച് വീഴുവെന്നേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല, ഫുൾ ഓക്കെയാണ്. ഐ തിങ്ക് സെക്കൻഡ് ആൻഡ് തേർഡ് ഡേ ആയിരുന്നു ഏറ്റവും എക്സോസ്റ്റിംഗ്. രണ്ട് ദിവസം ഒരു 10.5-10.8 km കിലോമീറ്റേഴ്സ് നടന്നു, അത് മാത്രമേ ഉള്ളൂ. അവിടെ ഫസ്റ്റ് ഇവിടുന്ന് അവിടെ ഞാൻ എല്ലാ ഫ്ലൈറ്റ് എടുക്കുമ്പോഴും ഒരു ലേ ഓവർ വെച്ചിട്ട് എടുക്കും, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ലേ ഓവർ ഇറങ്ങി കുറച്ച് നേരം അവിടുത്തെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ ഡൽഹിയില് ഞാൻ ഒരു 12 hours ലേ ഓവർ വെച്ചിട്ടാ പോയെ. രാത്രി എന്നിട്ട് ഇറങ്ങി അവിടെ പോയി കഴിച്ചിട്ടൊക്കെയാണ് ഫ്ലൈറ്റ് കയറിയത്. പക്ഷെ ഡൽഹിയിലെ തണുപ്പ് വെച്ചിട്ടായിരിക്കും ലേയിലെ ലേയിലെ ഒത്തിരി തണുപ്പ് കാണില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ ഡൽഹിയിൽ നിന്ന് കയറിയത്. കണക്കൂട്ടിലെല്ലാം തെറ്റിച്ച് ലേയിൽ എത്തിക്കഴിഞ്ഞ ഉടനെ നോക്കിയപ്പം നല്ല തണുപ്പ്, ഡൽഹിയിലെ തണുപ്പല്ല. ഡൽഹിയിൽ ആ സമയം മറ്റേ എന്തോ സ്റ്റോമോ അങ്ങനെ എന്തോ ഒരു സ്മോഗ് അല്ല ഒരു കോൾഡ് കോൾഡ് അവിടെ ഡൽഹിയിൽ എനിക്ക് തോന്നുന്നു തണുക്കുമ്പോ മൊത്തത്തിൽ പൊല്യൂഷന് കാരണമല്ല എല്ലാം ഉണ്ടായിരുന്നു, വിസിബിലിറ്റി കുറവായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ആ ഒരു തണുപ്പായിരിക്കും, അത് സ്മോഗ് അല്ലേ. ആ സ്മോഗ് ആയിരുന്നു, ഞാൻ ഓർത്തു ആ ഒരു ലെവലേ കിട്ടത്തുള്ളൂ. ഞാനാണേല് അവിടെ ലേയിലോട്ട് കയറി, ലേ എയർപോർട്ട് ഒരു ആർമി ഇതിനകത്ത് തന്നെ കേട്ടോ. അപ്പം മറ്റേ ഇതുപോലെ ഫോട്ടോ എടുക്കും ആ പരിപാടി ഒന്നും നമുക്ക് പറ്റൂല. പക്ഷെ ലേയിൽ ഇറങ്ങിക്കഴിഞ്ഞാണ് ഞാൻ റിസർച്ച് ചില കാര്യങ്ങൾ റിസർച്ച് ചെയ്യാതെ പോയതിന്റെ അനുഭവിച്ചത്. ഒന്ന്, ലേയിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീപെയ്ഡ് സിം ആണെങ്കിൽ അത് നെറ്റ്വർക്ക് പോട്ടെ, അല്ല ഡാറ്റ ഇല്ല നെറ്റ്വർക്ക് ഇല്ല രണ്ടും കട്ട് ഓഫ് ആയി. അത് ഞാൻ അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു. ഞാൻ ഓർത്തു റേഞ്ച് ഇല്ലാത്തതിൻ്റെ ആണെന്ന് ഓർത്തിട്ട് ഞാൻ ബാഗ് എടുത്ത് പുറത്തോട്ടിറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പ്. എയർപോർട്ടിനകത്ത് അവർ ഈ ഡോറിന്റെ മുകളിലൊക്കെ ഈ റജായി തൂക്കിയിടും അകത്തോട്ട് വിൻഡ് അടിച്ച് വരാതിരിക്കാൻ വേണ്ടി. പുറത്തോട്ടിറങ്ങി അതിനകത്തിരുന്നപ്പോ കുഴപ്പമില്ല, വലിയ ഡൽഹിയിലെ തിരിച്ചേറാൻ പറ്റത്തില്ല. ഞാൻ പുറത്തുപോയി, എന്നെ തപ്പി പുറത്ത് നാളെ കാണുന്നുമില്ല, വിളിക്കാനും പറ്റൂല. പിന്നെ എനിക്ക് ആകെ വാട്സാപ്പില് ചാറ്റിൽ ഉണ്ടായിരുന്നു ലൈക് അടുത്ത ആള് വരുന്നത്, അടുത്ത ആളുടെ ഫ്ലൈറ്റ് എന്റെ ഗ്രൂപ്പിലുള്ള അടുത്ത ആള് 8 o'clock ആകുമ്പോൾ ലാൻഡ് ചെയ്യുന്നുണ്ടെന്നിട്ട് ഞാൻ 7:30 ആയപ്പോൾ ലാൻഡ് ചെയ്തു. അരമണിക്കൂർ ആ തണുപ്പത്ത് പുറത്തിരുന്ന് എന്നിട്ട് ഞാൻ ഇച്ചിരി വെയിലൊക്കെ വന്നിടത്തൊക്കെ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്ന് നോക്കി. പക്ഷെ ഇന്ന് പുള്ളിക്കാരെയും ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ശാന്തി അപ്പം വന്നു കഴിഞ്ഞ ഉടനെ ഞാൻ ശാന്തി അല്ലേ എന്ന് ചോദിച്ചിട്ട്, അപ്പം മറ്റേ പുള്ളി എന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്ന പുള്ളി കുറെ നേരം അവിടെ എന്നെ കാത്ത് ബോർഡും ഒക്കെ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു എന്നൊക്കെയാ പറയാം. പക്ഷെ പുള്ളി ഞാനൊന്നും കണ്ടില്ല, ബോർഡും കണ്ടില്ല, ഒന്നുമില്ല. എനിക്കൊന്നും എന്നെ നോക്കി കുറച്ചിരുന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി അങ്ങ് തരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ സ്റ്റേ ചെയ്യണ്ട് 3 ദിവസം അക്ലൈമറ്റൈസേഷൻ ഒരിടത്ത് സ്റ്റേ ചെയ്യണം ലേയില്. അപ്പൊ ആ സ്ഥലത്ത് നമ്മള് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ടുണ്ടാക്കി. ഞങ്ങൾ എത്തിക്കഴിഞ്ഞൊരു 2 hours കഴിഞ്ഞിട്ടാണ് അടുത്ത ഇത് വന്നത്. പക്ഷെ ഈ തണുപ്പത്തൊക്കെ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഇല്ലാത്തൊരു സ്നേഹം ചായയോട് തോന്നുന്നത്. എന്തേലും ചൂട് കുടിച്ചാ മതി എന്നായി. അവിടെ ചെന്ന ഉടനെ തന്നെ എല്ലാവർക്കും എന്നുവെച്ചാ ആർക്കും കാര്യമായിട്ട് പണിയൊന്നും കിട്ടില്ല. പക്ഷെ ചെറിയ ചെറിയ ഇപ്പം ആ ഫസ്റ്റ് ഡേ തന്നെ അവിടെ എത്തിയപ്പോഴേ ചുണ്ടൊക്കെ പൊട്ടി തുടങ്ങി. അപ്പൊ ഇവിടുന്ന് ലിപ് ബാം ഇതൊക്കെ കൊണ്ടുപോയാലും SPF rated lip balm ആണെ പോലും എന്റേത് വർക്കാവുന്നില്ല.
ഒരു ഗുണമില്ല. ഒരു ദിവസം നാലോ ആറോ അഞ്ചോ ആറോ തവണ പരട്ടിയിട്ട് ഒരു ഗുണവും ഇല്ലാത്ത രീതിയിലായിരുന്നു. ബട്ട് അവിടെ ചെന്ന് ആ സ്റ്റേ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് അത് കൊള്ളായിരുന്നു. കറക്റ്റ് ഞങ്ങൾക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശാന്തി സൂപ്പയുടെ വ്യൂ ഉള്ളൊരു സ്ഥലമായിരുന്നു. 12 മണിയായപ്പോൾ അവരെത്തി. അന്ന് പ്രത്യേകിച്ച് ഫസ്റ്റ് ഡേ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ചുമ്മാ ലേ മാർക്കറ്റ് വരെ നടന്നുപോയി. അപ്പോൾ എല്ലാം ഒന്ന് കണ്ട് പുതിയൊരു കഫേ കണ്ടു. അവിടെ ഒരു അവിടെ വൈഫൈ കിട്ടും. എനിക്കിപ്പോൾ ഡാറ്റ ഇല്ലല്ലോ. അപ്പോൾ വൈഫൈ കിട്ടുന്ന കടകളോട് ഒരു പ്രത്യേക സ്നേഹം. അപ്പോൾ ആ ജൂലൈ കഫേയുടെ സൈഡിൽ ആദ്യം കയറി. പക്ഷെ അവരുടെ പീച്ച് ടീ സൂപ്പർ സാധനം. അത് തണുപ്പിൻ്റെ ആണോ എന്നറിയത്തില്ല, പക്ഷെ എന്തായാലും വിഷയം സാധനം. എനിക്ക് ലാസ്റ്റ് ഡേ പിന്നെയും പോയി കുടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ പോയി അവിടെ അങ്ങ് ഭയങ്കര പോപ്പുലറായി. ലാസ്റ്റ് ഡേ ഒന്നും ഞാൻ ചെന്നിട്ട് എനിക്ക് അവിടെ സീറ്റ് പോലും കിട്ടിയില്ല. എന്നിട്ട് ആൾക്കാർ ആ അപ്പൊ കുറച്ച് കടകളല്ലേ ഉള്ളു ഈ സമയത്ത്. അപ്പൊ ഉള്ള കടകളിലൊക്കെ നല്ല തിരക്ക. പക്ഷേ ആദ്യത്തെ ദിവസം ഞങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഫുള്ള് നോക്കി എല്ലാം സെറ്റായി. പിന്നെ രാത്രി ആയപ്പോ ഞങ്ങളുടെ ഗൈഡ് വന്നു, താഷി. താഷിയും കെ ഡി എന്ന് പറഞ്ഞ ബ്രദേഴ്സ് രണ്ടുപേരും ഉള്ള ഭയങ്കര സ്മാർട്ടായിട്ടുള്ള രണ്ടുപേരാണ്. പക്ഷേ അവര് രാത്രി എന്നിട്ട് നാളെ എന്താ പരിപാടി, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന രീതിയിൽ പറഞ്ഞു. അക്ലമറ്റൈസേഷൻ ഡേ ആണ്, ചുമ്മാ എവിടെയെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്യണ ചെയ്യാം. അപ്പം ഞങ്ങൾ എൻ്റെ കൂടെ വന്നവര് ലൈക്ക് ദേ ആർ മച്ച് മോർ ഓൾഡ് തന്നെ. അപ്പോൾ ഒരാള് എൻ്റെ അമ്മയുടെ പ്രായമാണ്. ഞങ്ങൾ അഞ്ച് പേരായിരുന്നു, ബാക്കി നാലും ലേഡീസ് ആയിരുന്നു. പക്ഷെ അതിനകത്ത് അത്ര ഏജ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ബട്ട് അവർക്കാണെങ്കിൽ എന്നേക്കാൾ കൂടുതൽ താല്പര്യം ഓരോ സ്ഥലത്ത് ട്രാവൽ ചെയ്യണം ഇത്. അപ്പം ഞാനിതൊരു ഫിറ്റ്നസ് ചലഞ്ച് എന്ന രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അവര് ട്രാവൽ ചെയ്യണം, എല്ലാം കാണണം എന്ന് പറഞ്ഞ് ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആയിട്ട്. അപ്പൊ അത് നമുക്കൊരു വേറൊരു ഇതായിരുന്നു, ടേക്ക് ആയിരുന്നു. ബിക്കോസ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അവര് ഇത്ര എൻതൂസിയാസ്റ്റിക് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളും എങ്ങനെ. അപ്പോ ശരി വാ നോക്ക്. ഞാൻ എന്തായാലും ഇറ്റ് വാസ് എന്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു ലഡാക്കിൽ. അപ്പം അവരുടെ ഫസ്റ്റ് ടൈം അല്ല. അപ്പോൾ ഇവരോരോ സ്ഥലം, കാർദുംഗ്ല സെക്കൻഡ് ഡേ നമുക്ക് ട്രിപ്പ് പോവാം, കാർദുംഗ്ല കാണാം, മൊണാസ്ട്രി പോവാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ ശരി പോവാം. അവർ നമ്മളെക്കാളെ ഭയങ്കര എൻതൂസിയസ്റ്റിക്, നിങ്ങൾക്ക് ഭയങ്കര എൻകറേജ്മെൻറ്റാണ്. കാർദുംഗ്ല ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹയസ്റ്റ് മോട്ടറബിൾ പാസസ് ഇൻ ദ വേൾഡ്. ആ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മലയുടെ ഒരു നടുക്കത്തെ പോർഷനാണ്. അപ്പം ഈ ചുരം ഉണ്ടല്ലോ, ചുരം ഇറങ്ങി 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 വന്നിട്ട് നമുക്ക് മറ്റേ മല കയറണമെങ്കിൽ ഇവിടെ നിന്ന് ചാടാൻ പറ്റത്തില്ല, ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ് അല്ലല്ലോ. അപ്പം നമ്മൾ മല ഇങ്ങനെ കയറി 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 ഇറങ്ങി വന്ന് താഴെ വന്നിട്ട് പാസി കൂടെ കയറി അപ്പുറത്തെ മല കയറും, എന്നിട്ട് അവിടെ സൈഡിൽ കൂടി ഇങ്ങനെ കയറി 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 കറങ്ങി അപ്പുറത്ത് വന്നിട്ട് ഇറങ്ങി അടുത്ത പാസി കയറും. അങ്ങനെയാണ് നമ്മൾ ഇത് ഫുള്ള് കവർ ചെയ്യുന്നത് പാസ്. അപ്പം ഇതുപോലത്തെ ഹയസ്റ്റ്, വൺ ഓഫ് ദ ഹയസ്റ്റ് പാസസ് ഇൻ ദ വേൾഡ് ആണ് കാർദുംഗ്ല. അത് ഐ തിങ്ക് അറൌണ്ട് 17,500 ഫീറ്റ് എന്തോ ഉണ്ട്, അത്ര ഹൈ ആണ്. യെസ്, ബൈക്കേഴ്സ് ഒക്കെ പോയി പോപ്പുലർ ആയിട്ട് അവിടെ പോയി പോസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കാർദുംഗ്ല. സെക്കൻഡ് ഡേ കാർദുംഗ്ല അറ്റംപ്റ്റ് ചെയ്തത് ഞാൻ പിന്നെ കുറച്ചായിട്ട് സംസാരിച്ചപ്പോൾ അത് ഇച്ചിരി റിസ്കി ഒരു സാധനമാണെന്ന് പറഞ്ഞു. ബിക്കോസ് ഈ ഓൾട്ടിറ്റ്യൂഡ് മോഷൻ സിക്നസ് AMS അതിൻ്റെയൊക്കെ സിംറ്റംസ് ചിലപ്പോൾ അടിക്കാം. പക്ഷെ ഇവർക്ക് ഇവരിതിനു മുമ്പ് പോയിട്ടുണ്ട് ഞാനും. ബട്ട് മനാലിയൊക്കെ അത്രയും ഫീറ്റ് ഇല്ല, 14,000 ഫീറ്റ് വരെ ഞാൻ പോയിട്ടുള്ളൂ. കാർദുംഗ്ല വാസ് 18,000, ഒരു അപ്രോക്സിമേറ്റ്ലി 18,000 ഫീറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഹൈറ്റ് ഞാൻ ഇതിനു മുമ്പ് പോയിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടെ ക്ലൈമറ്റ് അഡ്ജസ്റ്റ് ആയിട്ട് മതിയായിരുന്നു അവിടെ പോകുന്നത് എന്ന് വേറെ ആൾക്കാരോട് ഞാൻ പിന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞു. ബട്ട് കാർദുംഗ്ല ഒന്നും ഇല്ല കാര്യമായിട്ട്. ആ പാസ് നമ്മൾ അച്ചീവ് ചെയ്തു, അത് ബൈക്കേഴ്സിനാണ് ഇച്ചിരി ഒരു ഫീല്. നമ്മൾ വണ്ടി പിടിച്ച് പോവാണെങ്കിൽ ജസ്റ്റ് പോയി. പക്ഷെ അവിടെ ഞാൻ ആദ്യമായിട്ട് സ്നോ കണ്ടത് ജീവിതത്തിൽ ആദ്യമായിട്ട്. അവിടെ സ്നോ കണ്ടു, കൈ പിടിച്ചു. പിന്നെ ഞാൻ ഒരുമാതിരി ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഞാൻ. അവര് നാലുപേരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര വില്ലിങ്. ഞാൻ ആൾക്കാർ ചിരിക്കുന്നതും ഇതൊക്കെ പോർട്രേറ്റ്സ് ആണ് കൂടുതലും എടുക്കുന്നത്, മോർ ദാൻ സീനറി. അപ്പം അവര് പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര വില്ലിങ്, ഞാൻ ഫോട്ടോ എടുക്കാൻ ഭയങ്കര വില്ലിങ്. ഐ തിങ്ക് അവ ഒരു മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ പോലത്തെ ഒരു സിനാരി ആയിരുന്നു. ആൻഡ് അവരുടെ കുറെ റീലും ഇതുപോലത്തെ ഒക്കെ എടുത്തോണ്ടിരുന്നു. പിന്നെ അവര് പറയുന്നവരുടെ ഞാൻ പോയിട്ട് ബാക്കിയുള്ള ഫോട്ടോ ഒക്കെ എടുക്കും. അതുകൂടെ കൂട്ടത്തിൽ ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നല്ലേ? ആ യെസ്, ഒരു ചേച്ചിയുണ്ടായിരുന്നു, ഷീബ എന്ന് പറഞ്ഞ. ഇപ്പം
ഇജി ഭയങ്കര ആക്റ്റീവ് ആയിട്ട് എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞ്, നീ ഇപ്പൊ പോഡ്കാസ്റ്റ് എടുക്കുന്ന പോലെ ചേച്ചി അവിടെ നിന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് യൂട്യൂബിന് വേണ്ടി വീഡിയോ എടുത്ത് അങ്ങനെ അങ്ങനെ പോകും. അപ്പൊ ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ ശിവാസ് ട്രാവൽ സ്റ്റോറി, അതില് ചെന്നാലും വീഡിയോസ് എല്ലാം ക്ലിയർ ആയിട്ട് ഉണ്ട്. അതൊരു 6 പാർട്ട് ബ്ലോഗ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. ആ അപ്പൊ പുള്ളിക്കാരി അതിപ്പം കൊറേ എടുത്തു, കൊറേ എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതിനകത്ത് ചോദിച്ചറിഞ്ഞ് ഗൈഡിനോടെല്ലാം സംസാരിച്ച് അതിന്റെ എല്ലാം വിശേഷം ഇതായിട്ട്, ഇതിനകത്ത് പോഡ്കാസ്റ്റിനകത്ത് നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയില്ലായിരിക്കും, പക്ഷെ എന്നാലും അതൊരു 6 പാർട്ട് വ്ളോഗ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. ആ അപ്പൊ സെക്കൻഡ് എന്തായാലും കാർദുംഗ്ല പോയി തിരിച്ചു വന്ന് കഴിച്ചു, പക്ഷെ അപ്പോഴാണ് നോൺ വെജ് കിട്ടിയത്. നോൺ വെജ് നമ്മള് വന്നത് കഴിക്കാനൊക്കെ അല്ലേ, ലേലെ ഫുഡും ഒക്കെ കൊറേ സൂപ്പർ സാധനം. ടിമോക്ക് കഴിച്ചു, ടിമോക്ക് അവരുടെ ഒരു സ്പെഷ്യൽ ബ്രെഡാണ്, അതവര് വെജിറ്റബിൾ സ്റ്റൂ അല്ല മട്ടൺ സ്റ്റൂവിന്റെ കൂടെ തരുന്നത്, അവിടെ മട്ടൺ ആണ് കൂടുതൽ. അപ്പം ആ മട്ടൺ സ്റ്റൂവിന്റെ കൂടെ കഴിച്ചു, സൂപ്പർ സാധനം കേട്ടോ, അത് തണുപ്പിന്റെ ആണെന്ന് അറിയില്ല പക്ഷെ സൂപ്പർ സാധനം. അത് രണ്ടുകൂടെ കഴിച്ച് പിന്നെ ചൗമീനും മോമോസും കൂടെ മിക്സ് ചെയ്ത് തരും ആ ഒരു ഒരു കട, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരെന്തായാലും പൂട്ടിപ്പോയില്ല, പൂട്ടിപ്പോയതുകൊണ്ട് ഞങ്ങളുടെ പട്ടിണിയായില്ല, അതുകൊണ്ട് എനിക്ക് ഫുഡ് കഴിച്ചു. ഫുഡ് തരും, പക്ഷെ അവിടെ ലൈക്ക് നോർമൽ ഫുഡായിരിക്കും, പുരി അല്ലെങ്കിൽ പോഹ ചോറും എന്തെങ്കിലും ഒരു കറി അങ്ങനത്തെ സാധനമായിരിക്കും നമ്മളെ പറയുവാണെങ്കിൽ. പക്ഷെ അതിലും നല്ല ഫുഡ് നമുക്ക് പുറത്ത്, നമുക്ക് ആ ലോക്കൽ സാധനം ട്രൈ ചെയ്യണമെങ്കിൽ സ്റ്റേയുടെ അവിടെ പിടിച്ചിട്ട് കാര്യമില്ല, പുറത്തു പോകണം. അങ്ങനെ പുറത്തു ഞാൻ ചോദിക്കാൻ കാര്യം, ഇൻ കേസ് അങ്ങനെ എല്ലാരും അടച്ചു പോയി കഴിഞ്ഞാൽ, ഓ അല്ല അടച്ച് എല്ലാം അടച്ചു പോയില്ല കേട്ടോ, പക്ഷെ എന്ന് വെച്ചാ ഒരു 100 കട ഉള്ള സ്ഥലമാണെങ്കിൽ അതിനകത്തൊരു 30 കട കാണത്തുള്ളൂ, അത്രയും പോകും, ഒരു 70 പോകും, ആ ഒരു ഇതാണ്. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് ഓരോ വീഡിയോ കണ്ടിട്ട് കഴിക്കാൻ എന്താ ഉള്ളതെന്ന് ഇങ്ങനെ തപ്പി തപ്പി, ജർമ്മൻ ബേക്കറി ഒക്കെ ഉണ്ടായിരുന്നു, യാക്കിന്റെ ചീസ് വെച്ചിട്ട് പിസ ഉണ്ടാക്കുന്ന കടയൊക്കെ, അത് അതൊക്കെ അടച്ചു കിടക്കുമായിരുന്നു ആ കടയൊക്കെ. അപ്പൊ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ കണ്ടുപിടിച്ചൊക്കെ ഫുള്ള് വേസ്റ്റ് ആയിപ്പോയി. പിന്നെ എന്തായാലും അവിടെ ചെന്നിട്ടും പിസ കഴിച്ചു, അതൊരു ഒരു കട കണ്ടുപിടിച്ചു. ബട്ട് കുറച്ച് കൊച്ചു കൊച്ചു കഫേ ഉണ്ട്, ക്യൂട്ടായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. തണുപ്പാണ്, വിന്റർ ആകുമ്പോഴത്തേക്കും ഒരു രാത്രി ആകുമ്പോഴത്തേക്കും -7 പിടിക്കും, ഇച്ചിരൂടെ രാത്രി ആകുമ്പോ ഒരു -12 to 15 ആ റേഞ്ച് ആവും. അപ്പൊ ഒരു 6-7 മണി ആയി കഴിയുമ്പോഴത്തേക്കും സ്ട്രീറ്റ് ഫുൾ എംപ്റ്റി, കുറച്ച് അടയ്ക്കും, ആ പൊതുവെ എല്ലാ കടകളും അടച്ചു തുടങ്ങും. 9 മണിയാകുമ്പോൾ തണുപ്പ്, എനിക്ക് അത്ര കുഴപ്പമില്ല, ഞാൻ ഇറങ്ങാൻ റെഡി ആയിരുന്നു, പക്ഷെ ആരും ഇല്ലാത്തപ്പോ എന്തോ ഒരു ക്രീപ്പി ഫീല്. കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ അലൗഡ് ആണോ, നടക്കുന്ന ഓക്കെ ആണോ, ഞാൻ ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല, ടെമ്പറേച്ചർ കാരണം ആരും ഇറങ്ങാത്താണെന്ന് പറഞ്ഞു. ഞാൻ ലാസ്റ്റ് ഡേ പിന്നെ എയർപോർട്ടിൽ പോകുന്നതിന് മുന്നേ തിരിച്ച്, അത് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് തിരിച്ചു പോയത്. പക്ഷെ രണ്ടാമത്തെ ദിവസം ഇതുപോലെ ഒരു മറ്റേ കാർദുംഗ്ല പോയി, അവിടെ കുറച്ച് ഫോട്ടോ എടുത്ത് തിരിച്ചു വന്ന് പക്ഷേ ഒരു മൊണാസ്ട്രി, ഇപ്പൊ തിമോക്ക് നല്ല വൈകുന്നത്, ഒരു മൊണാസ്ട്രി പോയി. ആ ഒരു മൊണാസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻ ദാറ്റ് ഏരിയ ആണ്. അത് 12 സ്റ്റോറി ഉണ്ട്. ആ അത് മലയുടെ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ഇങ്ങനെ ടിക്സേ മൊണാസ്ട്രി, അത് 12 സ്റ്റോറി ഉണ്ട്. അത് ഒരു ലൈക്ക് ഇവിടെ കാണുന്ന മൊണാസ്ട്രി ഒന്നും അങ്ങനെ കളറ് നമ്മൾ ഒത്തിരി കാണില്ല, അതെല്ലാം ബ്രൈറ്റ്. ഞാൻ കാരുടെ അനുഭവം വേണ്ടത് റെഡ്, യെല്ലോ, ബ്രൈറ്റ് റെഡ് അങ്ങനെ അടിച്ചു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. അത് ഭയങ്കര ബ്രൈറ്റ് അവിടെ വെച്ചാന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തത്. കുറച്ചു നേരം അതൊക്കെ കണ്ടിട്ട് തിരിച്ച് ലേ മാർക്കറ്റ് പോയി. ലേ മാർക്കറ്റിന്റെ അടുത്തായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ അവിടെ പോയി പിന്നെയും ഫുഡ് കഴിച്ച് എന്നിട്ട് ഞങ്ങള് സ്റ്റേ നടത്തുപോയി. അതിന്റെ അടുത്ത ദിവസമാണ് ഞങ്ങളുടെ മെഡിക്കൽ, മൂന്നാം ദിവസം. മൂന്നാം ദിവസം മെഡിക്കൽ, രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസം. മൂന്നാം ദിവസം ഞങ്ങള് രാവിലെ ഇങ്ങനെ ചില്ലി നടന്നു, ബാക്കി വാങ്ങാനുള്ള സാധനം, കുറെ സാധനം വാങ്ങാനുണ്ടല്ലോ, അതെല്ലാം വാങ്ങണമായിരുന്നു. അതെല്ലാം വാങ്ങി ഗംബൂട്ടും ഇതെല്ലാം വാങ്ങിച്ച് സെറ്റായി. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഗൈഡ് വന്നു അപ്പത്തേക്ക്. പക്ഷെ അപ്പോഴാണ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിന്റെയും ബാക്കി ട്രക്കിംഗ് ഗ്രൂപ്പ്സിന്റെ ഒക്കെ ഒരു വ്യത്യാസം മനസ്സിലായി. സോ ഞാൻ ഈ അപ്പൂപ്പൻ താടി പിടിക്കേണ്ടി വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാദർ ട്രക്ക് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ഭയങ്കര കുറവാണ്.
ബിക്കോസ് ഇന്ത്യയിലെ പ്രോബ്ലി മോസ്റ്റ് ഫേമസ് ട്രക്കിംഗ് ഓർഗനൈസർ ഇസ് ഇന്ത്യ ഹൈക്സ്. ഇന്ത്യ ഹൈക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ടെക് ദ ഹിമാലയാസ്, ഗോൾഡൻ ഈഗിൾസ് അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. അപ്പൊ ഇതിനകത്ത് മെയിൻ കുറെ ത്രില്ലോ ഫില്ല ഇവർ ഇപ്പം ഇന്ത്യ ഹൈക്സ്, ടെക് ദ ഹിമാലയാസ്, ത്രില്ലോ ഫില്ല ആരും ചാദർ ഈ വർഷം ചെയ്യുന്നില്ലായിരുന്നു, ചെയ്യുന്നില്ലെന്ന് വെച്ചു. അപ്പൂപ്പൻതാടി കേരള ബേസ്ഡ് ആണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ കേരള ബേസ്ഡ് ആയിട്ട് ഇവര് മാത്രമേ ഉള്ളൂ. അപ്പൂപ്പൻതാടി യൂഷ്വലി വിമൻസ് ഓൺലി ട്രിപ്പ് ഒക്കെ ചെയ്യുന്നതാണ്, പക്ഷെ ട്രക്ക് അവര് സംടൈംസ് മിക്സ്ഡ് ആക്കും. പിന്നെ കേരള ബേസ്ഡ് ഇത് മാത്രമേ ഉള്ളൂ, അല്ലെ പിന്നെ ഗോൾഡൻ ഈഗിൾസ് ചെയ്യണം. ഗോൾഡൻ ഈഗിൾസ് ചെയ്തായിരുന്നു, പക്ഷെ ഗോൾഡൻ ഈഗിൾസ് ഗ്രൂപ്പ് ഭയങ്കര വലുതാവും. അപ്പം അറിയില്ല ഞാൻ, പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അറിഞ്ഞ ഒരു കാര്യം, ലൈക്ക് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ചെറുതായതുകൊണ്ട് അപ്പൂപ്പൻതാടി അവിടെ ഒരു ലോക്കൽ ഗ്രൂപ്പായിട്ട് ടൈപ്പ അങ്ങനെ അവർ ചെയ്യുന്നത്. ഇവരെ നേരിട്ട് ചെയ്യുവല്ല, അവർ കെ ഡി ഇക്കോ വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ചെയ്യുന്ന. അവര് സൂപ്പറായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് നടത്തി. ഞങ്ങളുടെ അത് ഞങ്ങൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഗ്രൂപ്പ്സ് മെഡിക്കൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ വന്നിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ മെഡിക്കലിന്റെ തലേന്ന് തന്നെ പുള്ളി വന്നിട്ട് ഞങ്ങൾക്ക് ഫോം എല്ലാം തന്നു, ഫില്ല് ചെയ്യാനുള്ള എല്ലാം തന്നു, ബാക്കിയെല്ലാം പുള്ളി പോയിട്ട് ഒട്ടിച്ച് എല്ലാം സെറ്റാക്കി കൊണ്ടുവന്നു. അടുത്ത ദിവസം ഞങ്ങൾ മെഡിക്കലിൽ പോയി ചെയ്തു, തിരിച്ചു വന്നു. ഞങ്ങൾ എന്നിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കയറി 5 മിനിറ്റ് കൊണ്ട് ചെയ്തു ഇറങ്ങി വന്നു. ഞങ്ങളുടെ ഇൻഷുറൻസ് മെഡിക്കലിൻ്റെ ഒരു കാർഡുണ്ട്, അതിൻ്റെ കാണിച്ചിരുന്നു. ഒരു പാസ്സായി കഴിയുമ്പോൾ കിട്ടുന്ന, ഞാൻ എപ്പോഴും കളഞ്ഞിട്ടില്ല, എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പക്ഷെ ഞങ്ങളപ്പം അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, അവരവിടെ വന്ന് എന്താ ചെയ്യേണ്ടത് എന്താ ഫില്ല് ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല. ചിലർ അതിനകത്ത് ഒന്ന് രണ്ട് മലയാളികൾ കാണും, ബാക്കി നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും. ഇവർ ഗൈഡിനെ തപ്പിക്കൊണ്ട് നടക്കുക, ആരാ ഗൈഡ് ഒന്നും അറിയത്തില്ല. അവർക്ക് ഫോമോ ഒന്നും കിട്ടില്ല, ഫോം അപ്പിടാ കിട്ടുന്നത്, പോസ്റ്റിൽ എന്തോ വന്നെ, അവർ ഫില്ല് ചെയ്യണം, അവരെന്നിട്ട് പോയി ചോദിക്കണം, ഫുൾ കൺഫ്യൂഷൻ. അത് വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നി കൊച്ചു ഗ്രൂപ്പാണേലും ഭയങ്കര നന്നായിട്ട് അവർ മാനേജ് ചെയ്തു. ഇവരും കൊച്ചു ഗ്രൂപ്പാണ് എടുക്കുന്നത്, പക്ഷെ ഐ തിങ്ക് ഈ കെ ഡി ഈ വർഷം മൂന്ന് ഇതുപോലത്തെ കൊച്ചു ഗ്രൂപ്പിനെ കൊണ്ടുപോയി. മൂന്നും കൊണ്ടുപോയത് നന്നായി അവർ ചെയ്തു. ഇവര് ഇപ്പം ഞങ്ങളുടെ മെഡിക്കലെല്ലാം ഞങ്ങളെല്ലാവരും 5 പേരും പാസ്സായി. ഓക്സിജൻ ഒക്കെ കുറവായിരുന്നെന്ന് തോന്നുന്നു, പക്ഷെ അവരെ എന്നുവെച്ചാൽ നമുക്ക് 83 ഉണ്ടല്ലോ, അവർ 93 എഴുതും. ബിക്കോസ് എന്നുവെച്ചാൽ നോർമലി എന്റെ ടെമ്പറേച്ചർ, എന്റെ ഓക്സിജൻ അത് സാച്ചുറേഷൻ അത് ഇവിടെ 90+10 ആണ് അവർ അപ്രോക്സിമേറ്റ് ഇടുന്നത്. നോർമൽ കണ്ടീഷൻ മാത്രം വെച്ചിട്ട് അവരങ്ങ് വിടും, അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. മെഡിക്കൽ പാസ്സായി, തിരിച്ചു പോയിട്ട് ഫുൾ റെസ്റ്റ് എടുത്തു. മൂന്നാമത്തെ ദിവസം അന്ന് രാത്രിയാണ് ഞാൻ ആദ്യമായിട്ട് മര്യാദയ്ക്ക് ഉറങ്ങുന്നത്. മര്യാദയ്ക്ക് കട്ടിലും ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ 2 ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഓക്സിജൻ, ശ്വാസം ഇങ്ങനെ, ശ്വാസം ഇച്ചിരി ഡീപ്പായിട്ടാണ് വലിക്കുന്നത്. 3rd ദിവസമായപ്പോഴത്തേക്കും ഞാൻ ഓക്സിജൻ ഇത് വലിക്കുന്നതൊക്കെ എല്ലാം സെറ്റായി, മര്യാദയ്ക്ക് ഉറങ്ങിയത്. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും വാൻ വന്നു, ഒരു വലിയ വാൻ, നമ്മുടെ ടെമ്പോ ട്രാവലർ വെള്ള ആ സാധനം, അത് വന്നു. അതിനകത്ത് ഇവര്, അപ്പം നമ്മുടെ കൂടെ പോകുന്ന ഗൈഡ് മാത്രല്ല, ഗൈഡ് വരും, ഞങ്ങളുടെ കൂടെ താശി വന്നു, പിന്നെ ഗൈഡ് മെയിൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് പോർട്ടേഴ്സ് ഉണ്ട്, സാധനങ്ങൾ പൊക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ടെന്റ്, സ്ലീപ്പിംഗ് ബാഗ്, പിന്നെന്താ ടെന്റ് സ്ലീപ്പിംഗ് ബാഗ്, പിന്നെ ഷെഫ് ഉണ്ട് നമുക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നവര്, അവരും വരും. അവരിത്രയും പേര് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യും. അപ്പൊ ഞങ്ങൾ 5 പേരെ ഇത് ട്രിപ്പിന് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് സ്റ്റാഫ് വന്ന 6 പേരാണ്. ആ സമയത്താണ് വേറെ ഇതുപോലത്തെ വലിയ ഗ്രൂപ്പാണെങ്കിൽ, അതാണ് പ്രശ്നം. വലിയ ഗ്രൂപ്പിനകത്ത് ഞങ്ങള് ലൈക്ക് ഐ എം നോട്ട് സെയിങ് ഈ നന്നായി നടത്തുന്ന ഗ്രൂപ്പ് ഇല്ലെന്നല്ല, പക്ഷേ ഞാൻ ഡേ 2 അവസാനം നോക്കിയപ്പോൾ ഒരു വലിയ ഗ്രൂപ്പ് കണ്ടു. ആ വലിയ ഗ്രൂപ്പിനകത്ത് ലൈക്ക് കുറെ ടൈപ്പ് ആൾക്കാരുണ്ട്. അതിനകത്ത് ഒരാളൊക്കെ രാത്രിയിൽ സ്പീക്കറും ഒക്കെ വെച്ച്, അത് ലൈക്ക് നമ്മൾ ഈ ട്രക്കിന് പോകുന്നത് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ലൈക്ക് സൈലൻസിനോട് അക്കസ്റ്റംഡ് ആകാനും മൈൻഡ് ക്ലിയർ ഔട്ട് ചെയ്യാനും ഒക്കെ ആയിരിക്കും. ആ ഒരു സമയത്ത് നമ്മള് പാട്ട് കേൾക്കുമ്പോൾ നൈസ്. അപ്പം പക്ഷെ ആ ഒരു സമയത്ത് ഇത് പക്ഷെ അത്ര നമുക്ക് പിടിക്കൂല. അപ്പോ അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ ഗ്രൂപ്പ് പിടിച്ചോണ്ട് ഞങ്ങൾ 5 പേരും ഒരു കൂടെ വന്ന 5 പേരും ഒരു സെയിം വൈബായിരുന്നു. ബാക്കിയുള്ള ആരും അലമ്പൊന്നും ഉണ്ടാക്കിയില്ല, എല്ലാവരും ഈ ട്രക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നു. അപ്പം വലിയ ഗ്രൂപ്പ് ഞാൻ തിരിച്ചു വരുന്ന വഴി ഒരു ഗ്രൂപ്പിനെ കണ്ടു, അവരൊരു 60 പേരുടെ ഗ്രൂപ്പായിട്ട് വന്നതാ. അതിനകത്ത് ഫസ്റ്റ് ഡേ രാത്രി അവർക്ക് ആർക്കും എല്ലാവർക്കും ഒരു ചപ്പാത്തിയോ അങ്ങനെന്തോ കിട്ടിയുള്ളൂ.
സെക്കൻഡ് ആയപ്പോഴത്തേക്കും അവർക്ക് 60 പേർക്കായിട്ട് വന്നത് ഒറ്റ ഷെഫാണ്. എല്ലാവർക്കും സ്ലീപ്പിംഗ് ബാഗ് എല്ലാം അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് പോയി. ആരും പുറയിലൊന്നും വന്നില്ല, ഒറ്റ ഗൈഡ് ഉള്ളായിരുന്നു. പുള്ളി മുമ്പിൽ നടന്നവരോട് അങ്ങ് പോയി, ഫുള്ള് ഉടായ്പ്. അപ്പം അവരുടെ അവര് എന്നിട്ട് അന്ന് തന്നെ 40 പേരോളം ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോഴത്തെ രാത്രി ആയപ്പോഴത്തേക്കും ഇട്ടിട്ട് തിരിച്ചുപോയി. അവർക്ക് എന്താ ട്രക്ക് വന്ന് കണ്ട് കുറച്ച് ഫോട്ടോ എടുത്ത് തിരിച്ചുപോയി. അവര് കംപ്ലൈന്റ് കൊടുത്തെന്ന് തോന്നുന്നു, പക്ഷെ എത്രയും പേര് തിരിച്ചുപോയി. നമ്മൾ പക്ഷെ ഇവര് ഭയങ്കര സിസ്റ്റമാറ്റിക്. നമുക്ക് ഈ ഒരു ചപ്പാത്തി എന്നൊക്കെ കഴിയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഇവര് ഞങ്ങൾക്ക് പാമ്പർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി പാമ്പറിങ്, വന്ന് മുകളിൽ നിന്ന് റോഡിൽ നിന്ന് ഇറങ്ങി താഴോട്ട് റിവറയിലോട്ട് ഇറങ്ങി അപ്പൊ തന്നെ ചായ ബിസ്ക്കറ്റ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ ഉടനെ എനിക്ക് വെയിറ്റ് മാഗി, സൂപ്പി മാഗി. പക്ഷെ മാഗി കഴിക്കുന്നത് അത്ര ഐഡിയ അല്ല, വെള്ളം താങ്ങും. സൂപ്പി മാഗി അത് കുഴപ്പമില്ല, അത് ചൂടുണ്ട്, നമുക്ക് ചൂടുള്ള എന്തും തന്നാ നമ്മള് കുടിക്കുക. എന്നിട്ട് നമ്മൾ ട്രക്ക് ചെയ്യാം. ട്രക്ക് ചെയ്യാൻ പോയി കഴിച്ചു കഴിഞ്ഞ് എന്നിട്ട് ഉടനെ രാത്രിയിൽ വീണ്ടും കഴിയുമ്പോ പോഹ ഇവിടെ സട്ടാക്കാന്ന് പറഞ്ഞ സാധനമുണ്ട്. ഞാൻ ആ തന്നെയാണ് ആ പാക്കറ്റ് ഫുള്ള് തീർത്തത്. ഇച്ചിരി അച്ചാറി കൊലപ്പുരി എന്തോ ഒരു അച്ചാറാന്ന് തോന്നുന്നു, മഹാരാഷ്ട്രയെന്ന് വെച്ചാന്ന് തോന്നുന്നു. പക്ഷെ അത് അവര് പൊട്ടിച്ച് ഞാൻ എല്ലാ ദിവസവും കുറച്ച് എഴുതാം, എല്ലാത്തിന്റെയും കൂടെ അത് ഇടും പോഹ ഇത്. പിന്നെ നമുക്കാണേല് സൂപ്പ്, പിന്നെ സൂപ്പിന്റെ കൂടെ പോപ്കോൺ എടുക്കാൻ നമ്മളിവിടെ പഠിച്ചു. സൂപ്പിനൂടെ പോപ്കോൺ അച്ചടി വലിയ കുഴപ്പമില്ല. പിന്നെ തണുപ്പിന്റെ ആണോന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് പറ്റിയിട്ടാണോന്ന് അറിയത്തില്ല, എല്ലാം നമ്മൾ ഇരുന്ന് കഴിക്കുന്നത്. പക്ഷെ സൂപ്പിനകത്ത് പോപ്കോൺ ആയിട്ട് കഴിച്ചു. പിന്നെ രാത്രിയിലായി കഴിയുമ്പോഴത്തേക്കും വീണ്ടും സ്റ്റാർട്ടർ, പിന്നെ മെയിൻ കോഴ്സ് ചോമീൻ തന്നു, പിന്നെ മോമോസ് തന്നു. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഫ്രൂട്ട് മോക്ടെയില്, വേറൊരു ദിവസം നമുക്ക് കീറ് ഡെസേർട്ടായിട്ട്. നമുക്ക് 3-course മീൽ പോലാണ് എല്ലാം തന്നെ. രാവിലെ എഴുന്നേറ്റപ്പം ബ്രെഡും, ബ്രെഡിന്റെ മേളിൽ ജാം പെരട്ടാൻ നോക്കിയപ്പോഴത്തേക്കും സ്പൂണിൽ നിന്ന് വീഴുന്നില്ല ജാം അവിടെ ഇരുന്ന്. പിന്നെ സോസിന്റെ വലിയ ഉപ്പി ഉണ്ടായിരുന്നു, അതിരുന്ന് തട്ടാൻ നോക്കി നിർത്തി അവിടെ വെച്ച്. പിന്നെ അവര് നമുക്ക് ഇച്ചിരി ചൂടാക്കിട്ടൊക്കെ ഒഴിച്ചു തന്നു, അത് വേറെ. നമ്മളാദ്യം നോക്കിയിട്ട് ഈ ഹണി ആയിരുന്നു ഏറ്റവും കോമഡി. സ്പൂൺ ഇട്ടിട്ട് പുറത്തോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഈ ഗ്ലാസ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കത്തില്ലേ, ചില ഗ്ലാസ് വലിച്ചെടുക്കുന്ന ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അതെങ്ങനെ ആ ഷേപ്പ് വിഴിഞ്ഞിരുന്നു. ചായ കുടിച്ചിട്ട് താഴോട്ട് ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചായ അവിടെ ഇരുന്ന് അങ്ങ് ഫ്രീസ് ആവും, നല്ല കോമഡി. പക്ഷെ ഫുഡ് ഇവര് ഞങ്ങളെ ശരിക്കും പാമ്പർ ചെയ്തിട്ടുണ്ട്, 3 നേരം ശരിക്കും. ഫസ്റ്റ് ഡേ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, ചായയും ഇത് സ്നാക്സ് എല്ലാം കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞ് നേരെ ഒരു ഷിംഗ്ര കോമയാണോ യോക്മയാണോ, ഷിംഗ്ര യോക്മയാന്ന് തോന്നുന്നു, അവിടെ പോയി ക്യാമ്പ് ചെയ്തു. അവിടെ ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളു രാത്രി, കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാം. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ അപ്പോഴും രാത്രി അപ്പം -18 ആ ഒരു റീജിയനെത്തി. രാവിലെ നമ്മൾ നടക്കുമ്പോൾ -7 അത്രേ ഉള്ളൂ. പക്ഷെ രാത്രി നല്ല രാത്രി അതാണ്. പക്ഷെ ഞാൻ ഫോൺ എടുത്തത് ഫോട്ടോ എടുക്കാനാണല്ലോ, രാത്രിയിലാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി നൈറ്റ് ഫോട്ടോ ആസ്ട്രോ ഫോട്ടോഗ്രഫി എടുക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്തിട്ടിറങ്ങുന്നത്. ഫസ്റ്റ് ഡേ തീരെ പ്രിപ്പയർഡ് അല്ലായിരുന്നു. ബാറ്ററി കുഴപ്പമില്ല, ഐഫോൺ അല്ലല്ലോ. അത് ഞാൻ ഐഫോണിനെ കുത്തി പറഞ്ഞത് ഇസ് ബിക്കോസ് നമ്മളവിടെ ചെന്നപ്പോ ഈ മറ്റേ ശിവചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന ഐഫോൺ ആയിരുന്നു. ആൻഡ് ഐഫോൺ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ, അവന് സുഖം തോന്നാതെ അവൻ ചാർജ് കയറ്റത്തില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവൻ ലൈക്ക് ചേച്ചി ചുമ്മാ ഇട്ടിട്ട് പോയതൊന്നുമല്ല, സോക്സിനകത്ത് വെച്ചിട്ട് സ്ലീപ്പിംഗ് ബാഗിനകത്ത് വെച്ചിട്ട് അവൻ ചാർജ് കയറൂല, രാവിലെ ആയി ചാർജ് കയറ്റാൻ. പക്ഷെ അതെങ്ങനെ, ഇതിന് ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്, കാണും, അറിയാൻ മേല. പക്ഷെ അവനും മനസ്സിലായി പിക്സലാണ് ചാർജ് കയറ്റണ. അവൻ ഞാൻ ചേച്ചി വെച്ചപോലെ തന്നെയാണ് ഞാനും വെച്ചത്. ഇൻഫാക്ട് ഞാൻ സോക്സിനകത്തൊന്നും വെച്ചില്ല, ഞാൻ എന്റെ സ്ലീപ്പിംഗ് ബാഗിനകത്ത് വെച്ച് ഞാൻ അങ്ങ് ഉറങ്ങി, അത്രേ ഉള്ളൂ. പക്ഷെ പിക്സല് ചാർജ് കയറുന്നുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ലേ വിട്ട ഉടനെ തന്നെ എയർപ്ലെയിൻ മോഡിലാണ്, എയർപ്ലെയിൻ മോഡിലാണ് പിന്നെ ഫുൾ ട്രക്ക്. എന്തായാലും എനിക്ക് ഡാറ്റയൊന്നും കിട്ടുന്നില്ല, എയർപ്ലെയിൻ മോഡിൽ തന്നെ പോയി 2 ദിവസം. പക്ഷെ സൂപ്പർ, ആ ഒരു രാത്രി നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ ഞാൻ തീരെ പ്രിപ്പയർഡ് അല്ലായിരുന്നു, കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതെല്ലാം കഴിഞ്ഞ് ചൂടുവെള്ളമൊക്കെ എടുത്ത് റൂമിനകത്ത് വെച്ചു. 3 ടെന്റാണ് ഞങ്ങൾക്ക്, രണ്ടുപേര് അവർ ഷെയർ ചെയ്ത്, എനിക്ക് തന്നെ ഒരു ടെന്റ് കിട്ടി. അഞ്ചരി ഞാൻ മാത്രം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എന്റെ ഈ ഹോട്ട് വാട്ടർ ബാഗ് ഇതെല്ലാം എടുത്ത് ഞാൻ ടെന്റിനകത്ത് വെച്ചിട്ട് ഞാൻ പുറത്തോട്ട് സ്റ്റാൻഡും കൊണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി ഫോട്ടോ എടുക്കാം.
ഫോട്ടോ എടുക്കാൻ ചെന്നിട്ടുണ്ടല്ലോ. ഒരു ആസ്ട്രോ ഫോട്ടോഗ്രാഫിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ ഫോട്ടോ എടുക്കാൻ അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ് ഒക്കെ എടുക്കും. ട്രൈപോഡ് ഇല്ല അല്ലേ? ട്രൈപോഡ് ഉണ്ട്. പക്ഷെ 5 മിനിറ്റ് ഈ തണുപ്പത്ത് നിക്കണം, -12 ഞാൻ അവിടെ നിക്കുക. ഞാൻ തണുത്ത് കുറച്ച് കാലാണ് ഏറ്റവും കൂടുതൽ സീനായത്. കാരണം ഞാൻ ആ ഒരു തവണ ഞാൻ 2 ലെയർ മാത്രമേ, 2 സോക്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കാലയില്. ഞാൻ എന്നിട്ട് അവിടെ ഫോട്ടോ എടുക്കാൻ നോക്കി ഓരോരോ ഫോട്ടോ ഒരു ഒന്നര മണിക്കൂർ. ഞാൻ അന്ന് രാത്രി ഒരു 15-20 ഫോട്ടോ എടുത്തു. 1.5 മണിക്കൂർ എടുത്ത ഫോട്ടോ ഇത് ടോട്ടൽ ഫോട്ടോ സെഷൻ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അടുത്ത സ്ഥലത്ത് കൊണ്ട് വെക്കണം. എന്നിട്ട് അങ്ങനെ എടുത്ത് 1.5 മണിക്കൂർ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കാലിന്റെ പേരിലൊന്നും മടങ്ങുന്നില്ല. അവിടുത്തെ ഇത് എന്തോ പണി കിട്ടിയെന്നോർത്തിട്ട് ഞാൻ ഓടിപ്പോയി അകത്ത് കയറി കുറച്ചേരം ഹോട്ട് വാട്ടർ ബാഗും, എന്നിട്ട് എന്റെ മറ്റേ ഹീറ്റർ ഉണ്ടായിരുന്നു, ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സാഷേ, അത് പൊട്ടിച്ച് ചൂട് വെച്ചിട്ട് നേരെ കാലയിലോട്ടൊക്കെ വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ, കാല് വരല് മടങ്ങുന്നുണ്ട്. ഓക്കെ, മറ്റൊരു പ്രശ്നം മറ്റേ കറുത്ത് ഒരു അവസരം മുറിച്ചത്. ആ അത് എന്റെ പേര് ഞാൻ പറഞ്ഞു, ആ സാധനമായിരുന്നു എന്റെ പേടി. പക്ഷെ അതെന്തായാലും പെട്ടെന്ന് അറിയാൻ പറ്റും ഫുള്ള്. അത്രക്കൊന്നും പോയില്ല, കാരണം എന്റെ കയ്യിലുണ്ട്. പിന്നെ ഈ ക്യാമറയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫോട്ടോ എടുക്കാനാണേല് ഗ്ലൗസ് ഊരണം. എനിക്ക് വലിയ ഗ്ലൗസ് ഇട്ടോണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് മറ്റേ ഞാൻ പിന്നെ ഒരു ചെറിയ ഗ്ലൗസ് എന്റെ ഉണ്ട്. ചെറിയ ഗ്ലൗസ് എന്ന് വെച്ചാൽ നോർമൽ ടെമ്പറേച്ചറിന് വേണ്ടി ഉള്ളതല്ല. ഞാൻ പിന്നെ ആ ഗ്ലൗസ് ഇട്ടിട്ടാണ് കുത്തിക്കൊണ്ടിരുന്നത്. കുത്തും കുത്തിക്കഴിഞ്ഞിട്ട് ഗ്ലൗസ് പോലും അതിന് പ്രത്യേകിച്ച് വാച്ചാലും തീരെ പറ്റില്ല. എന്നിട്ട് ഞാൻ കിടന്ന് ശരിക്കും ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് പിന്നെ ആദ്യമായിട്ട് സ്ലീപ്പിംഗ് ബാഗ് കിടക്കാൻ നോക്കുന്നത്. സ്ലീപ്പിംഗ് ബാഗ് ഞാൻ ഉപയോഗിക്കാൻ അവർ ജസ്റ്റ് പറഞ്ഞു തന്നു, പക്ഷെ അടയ്ക്കുന്ന എങ്ങനെയാന്ന് അറിയത്തില്ല. ഐഡിയലി 2 ലെയറാണ്, അകത്തെ ലെയറിനകത്ത് കയറി എന്നിട്ട് അകത്തെ ലെയറും കൊണ്ട് പുറത്തെ ലെയറിനകത്ത് കയറി എന്നിട്ട് പുറത്തെ ലെയർ ഫുൾ അടയ്ക്കും, എന്നിട്ട് പുറത്തെ ലെയറിനകത്ത് കിടന്ന് നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഏറ്റവും അവസാനം അകത്തെ ലെയറും അടയ്ക്കും. അവസാനം നമ്മുടെ ഇത്രയും ഭാഗം മാത്രമേ പുറത്ത് കാണത്തുള്ളൂ. അങ്ങനെ വേണ്ടത് ആദ്യത്തെ ദിവസം, പക്ഷെ എനിക്കത് പറ്റിയില്ല. ബിക്കോസ് ഞാൻ ആദ്യം അകത്തെ ലെയർ എനിക്കെന്തോ ഭയങ്കര എന്റെ സൈസൊക്കെ തന്നെയാണ്, എനിക്കെന്തോ ഭയങ്കര ഞെങ്ങിയിരിക്കുന്ന പോലെ ഫീൽ അടിച്ചിട്ട് ഞാൻ പുറത്തെ ലെയർ, ഞാൻ ആദ്യം അകത്തെ ലെയർ അടയ്ക്കാൻ നോക്കി. അത് അല്ല ശരി. അപ്പൊ അകത്തെ ലെയർ ഞാൻ അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൈ പുറത്ത് കിടക്കുന്ന, അപ്പൊ ഞാൻ ഒരു കൈ വെച്ചിട്ട് മുകളിലത്തെ ലെയർ അടിച്ചു. അപ്പം അകത്തെ ലെയറിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ തന്നെ അങ്ങ് ഉറങ്ങി. എനിക്ക് എങ്ങനെയും ഒന്ന് ഉറങ്ങണമെന്നായിരുന്നു, പക്ഷെ ഉറക്കാൻ അങ്ങനെ ശരിയായില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെന്നി പോകും സ്ലീപ്പിംഗ് ബാഗിനകത്ത് താഴോട്ട്, എന്നിട്ട് പിന്നെ കുറച്ച് ഇങ്ങനെ പുറയിലോട്ട് പോകും. പക്ഷെ ഫസ്റ്റ് ഡേ അങ്ങനെ ഉറക്കാൻ ശരിയായില്ല. സെക്കൻഡ് ഡേ വീണ്ടും ഫുഡ് ഭയങ്കര നൈസായിരുന്നു. ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് ഡേ ആണ് നമ്മൾ ഈ ശിങ്കര ഉപ്പുമ എന്ന് മെയിൻ ട്രക്ക് സ്റ്റാർട്ട് ആണ്. അപ്പം ബക്കുല കേവ് വഴി കാണും. എന്നിട്ട് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നേരക്ക് വാട്ടർഫോൾ ആണ് നമ്മളെ സമ്മതിച്ചിട്ടില്ല. അപ്പം സുമോ വാട്ടർഫോൾ എന്ന് പറഞ്ഞ് എന്നുവെച്ചാൽ അതിന്റെ തൊട്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വേറെ വാട്ടർഫോൾ ഫ്രോസൺ, ഇപ്പുറത്ത് വേറെ വാട്ടർഫോൾ ഫ്രോസൺ. ഈവൻ എന്ത് വന്നാലും ഫ്രീസ് ആകത്തില്ല. അതിന് വേറെ കഥയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഒരു ബുദ്ധിസ്റ്റ് മോങ്ക് പുള്ളിക്ക് ഒരാള് കൊടുത്ത ഒരു സ്റ്റീൽ ഡബ്ബ കൊടുത്ത് അങ്ങനെ ഒരു കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അവിടെ വെച്ചാ തുറന്ന അതുകൊണ്ടാണ് അതൊരിക്കലും ഫ്രീസ് ആകത്ത എന്നൊക്കെ ചരിത്രമുണ്ട്. അത് അപ്പൊ അതാണ് നമ്മുടെ ഫൈനൽ പോയിന്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് ഈ വർഷത്തേക്ക്. അപ്പം ഞങ്ങൾ 5 ദിവസത്തേക്കുള്ള ട്രക്കാണ്. പക്ഷെ ഞങ്ങള് കൂടെ വന്ന കുറച്ചുപേർക്ക് എന്തു വന്നാലും നമ്മൾ നേരെ കണ്ടിട്ടേ പോകത്തുള്ളൂ. അപ്പൊ നേരക്ക് നമുക്ക് ട്രക്ക് ചെയ്ത് കാണാൻ പറ്റത്തില്ലെങ്കിൽ നമ്മള് തിരിച്ച് നേരത്തെ എത്തിയിട്ട് ഒരു ദിവസം ഉണ്ടല്ലോ, കറങ്ങി 2 മല കയറി ഇറങ്ങി കാർഗിൽ റൂട്ടിൽ കൂടെ വന്ന് 2 പാസ് കയറി പുറകിൽ കൂടെ വന്ന് നമ്മൾ പോയി വിസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു നേരക്ക് വില്ലേജ്. അപ്പോ ഞങ്ങള് ട്രിപ്പ് ഫുള്ള് 5 ദിവസത്തെ ട്രക്ക് ഞങ്ങള് 4 ദിവസം തീർക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങള് സെക്കൻഡ് ഡേ നേരെ ഒരൊറ്റ ചവിട്ട് പിടിച്ച് 10.5 കിലോമീറ്റർ 10.8 കിലോമീറ്റർ നടന്നു ഐസിന്റെ മാലി കൂടെ. ഇതും കണ്ടു, ഞങ്ങളുടെ സുമോ വാട്ടർഫോൾ കണ്ടു. സ്പ്രിംഗ് ഫോൾ ആയിരുന്നു,
സെറ്റ് സ്ഥലം, അതെന്തോ ഒരു എന്ത് വന്നിട്ട് ഫ്രീസ് ആവുന്നില്ല. പക്ഷെ നമുക്ക് വെള്ളത്തിലെ കൈവെക്കാനുള്ള ധൈര്യമോ ഒന്നും ഇല്ല. അതിനകത്ത് നടന്നു പോകണം. അത് ഈ പക്ഷെ റിസ്ക് എടുക്കാനൊന്നും പറ്റില്ല. ഇവിടെ ആയിരുന്നെങ്കിൽ ഞാൻ പ്രോബ്ലി ചാടിച്ചാടി അഗസേറൂടെ വന്നതിലൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ചാടിച്ചാടി പോയേനെ ആ വാട്ടർഫോൾ. അവിടെ ആയിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും അവസാനം എന്റെ വീട്ടിൽ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ഭയങ്കര കെയർഫുൾ ആയിട്ട് സൂക്ഷിച്ച് വളരെ കെയർഫുൾ ആയിട്ടാണ്. കാരണം ഒന്ന് വീണ് കഴിഞ്ഞാൽ എന്റെ ജാക്കറ്റ് നനഞ്ഞു, എല്ലാം നനഞ്ഞു, എല്ലാം മാറ്റണം, റീപ്ലേസ് ചെയ്യണം. അതിന് മാത്രം മാറ്റാൻ എൻ്റെ കയ്യിൽ പാന്റിന്റെ ഒരു സ്റ്റെപ്പിനുണ്ട്, ജാക്കറ്റ് ഒരെണ്ണം ഉണ്ട്, പക്ഷെ വേറെ ഓപ്ഷൻസ് ഇല്ല. അതുകൊണ്ട് റിസ്ക് ഒന്നും എടുക്കാൻ പറ്റാതെ ഭയങ്കര കെയർഫുൾ ആയിട്ട് തന്നെയാണ് എല്ലാം ചെയ്തത്. സെക്കൻഡ് ഡേ സൂമോ കഴിഞ്ഞ് സെക്കൻഡ് ഡേ ഞങ്ങൾ ക്യാമ്പ് ചെയ്തിടത്താണ് ഞാൻ പറഞ്ഞ കുറേ പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് ഞങ്ങള് വഴിക്ക് വെച്ച് മെഡിക്കൽ ഒരു ആർമിയും മെഡിക്കലും അതൊരു മൂന്ന് ഏരിയയിലായിട്ടാണ്, ഈ ഫുൾ റൂട്ടിൽ ഒരു മൂന്ന് ഏരിയയിലായിട്ട് ആർമി ക്യാമ്പും മെഡിക്കൽ ക്യാമ്പും ഉണ്ട്. അപ്പോ അവിടെ അവരുടെ ലാസ്റ്റ് പോയിന്റിലാണ് ഞങ്ങൾ പോയി ക്യാമ്പ് ചെയ്തത്. പിന്നെ ഞാൻ പറയേണ്ടത് ആ ഏരിയയിലാണ് രാത്രി കുറെ നോയ്സ് ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് ഡേ ടു രാത്രിയിലാണ് -25 ക്രോസ് ചെയ്ത് ഞാൻ ഡേ ടു രാത്രിയില്. പക്ഷേ നല്ല ഏരിയയിലായിരുന്നു നമ്മൾ ക്യാമ്പ് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാതെ വരാൻ പറ്റില്ലെന്നായിരുന്നു. പക്ഷെ ഇത്തവണ ഞാൻ ഇച്ചിരി പ്രിപ്പയർ ആയി, ഞാൻ രണ്ട് സോക്സിന് വരെ മൂന്ന് സോക്സ് ഇട്ടുകൊണ്ട് പോയി. എന്നിട്ട് യൂസ് ഉണ്ടായില്ല, കാരണം അവൻ അവിടെ ടെമ്പറേച്ചർ കുറച്ചു. മൂന്ന് സോക്സ് ഇട്ടിട്ട് എന്റെ കാല് തണുത്ത് വിറച്ച് ഞാൻ എന്നിട്ടും അന്നും ഞാൻ രാത്രിയിൽ ഇവരെല്ലാം കയറി കിടന്ന് ഉറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് ഫോട്ടോ എടുക്കാൻ. ഒരു 1.5 മണിക്കൂർ ഞാൻ അവിടെ കിടന്ന് -25 ഞാൻ ഇങ്ങനെ തണുത്ത് വിറച്ച്. അതിന്റെ കുറച്ച് കുറെ നല്ല നൈറ്റ് ഫോട്ടോസ്, അതൊന്നും ഞാൻ ഇതുവരെ ലീക്ക് ചെയ്തില്ല. ഇനിയും പതുക്കെ പതുക്കെ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലോ ഇട്ടിട്ടില്ല. അത് ഞാൻ പറയാം. ഇപ്പം അത് ഇത് വന്നു പബ്ലിഷ് രാത്രി ഇരുന്നിട്ട്. പക്ഷെ അന്ന് രാത്രി ഞാൻ എടുക്കാൻ പെട്ട പാട് ശരിക്കും പാട് കിട്ടു. അപ്പത്തേക്കും നമ്മുടെ ഈ തണുപ്പിന്റെ ഓരോരോ എഫക്ട്സ് അടിച്ചു തുടങ്ങി. ഇപ്പം എല്ലാവരും മോയ്സ്ചറൈസർ ഉപയോഗിക്കണമെന്ന് പറയും, പക്ഷെ മോയ്സ്ചറൈസർ കയ്യിലൊക്കെ ഫുള്ള് പുരട്ടി. പക്ഷെ എന്നിട്ട് ഏറ്റവും അവസാനം ആരും നഖത്തെ മോയ്സ്ചറൈസർ പറ്റണമെന്ന് പറഞ്ഞില്ല. അപ്പൊ നഖത്തിന്റെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ടം, മൂക്കിന്റെ പുറത്ത് മോയ്സ്ചറൈസർ പുരട്ടാൻ പറ്റും, അകത്തെന്ത് ചെയ്യാനാ ഒഴിക്കാൻ. മൂക്കിന്റെ അകം പൊട്ടി തോന്ന ചോര പോലെ ഇങ്ങനെ കുറച്ചൊക്കെ വരും. പിന്നെന്താ ലിപ്സ് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ പൊട്ടിന്ന്. പക്ഷെ ഞങ്ങളുടെ കൂടെ വന്ന ഒരു പുള്ളിക്കാരുടെ നല്ല ശാന്തിയുടെ നല്ല ഇതുണ്ടായിരുന്നു, ലിപ്ബാം ഉണ്ടായിരുന്നു. അപ്പൊ അത് യൂസ് ചെയ്ത ഇപ്പം ഇച്ചിരി ഭേദമോ, പക്ഷെ അതൊരു 2-3 ടൈംസ് പെട്ട് പെരട്ടാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിന്റെ ലിപ്സ് ഇപ്പോഴും ഇപ്പോഴാണ് ഒന്ന് ശരിയാകുന്നത്. ആ ഫുൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് നല്ല സീനായിരുന്നു. പക്ഷെ ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ സ്കിന്നും എല്ലാം ക്രാക്കായി തുടങ്ങും, നമ്മൾ യൂസ് ടു അല്ലല്ലോ അവരെ പോലെ. അപ്പൊ സെക്കൻഡ് ഡേ രാത്രിയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കൈയാണ്. സെക്കൻഡ് ഡേ എനിക്ക് ഫസ്റ്റ് ഡേ രാത്രി എനിക്ക് കാലാണെങ്കിൽ സെക്കൻഡ് ഡേ എനിക്ക് കൈയാണ്. കാരണം -25 ആണ്, എല്ലാത്തിനും ഗ്ലൗസ് ഊരണം. ഞാൻ ഈ കൈയിലെ മറ്റേ ലിഗമെന്റ് ഇഞ്ചറി കാരണം ഞാൻ ക്രേപ്പ് കെട്ടിയിട്ടാ പോയെ. അപ്പൊ അത് ഊരിയിട്ട് വേണം എനിക്ക് എല്ലാം ഞെക്കാൻ. ഗ്ലൗസ് ഞെക്കും, എന്നിട്ട് തിരിച്ച് ഗ്ലൗസ് ഇടും, എന്നിട്ട് ഇങ്ങനെ നടക്കും. 4 മിനിറ്റ് ഞാൻ അവിടെ കിടന്ന് നടന്നുകൊണ്ടിരിക്കും, എങ്ങനെയും തണുത്ത് വിറച്ച് പോകാതിരിക്കാൻ വേണ്ടി നടക്കും. 4 മിനിറ്റ് കഴിയുമ്പോൾ ഫോട്ടോ എടുക്കും, നോക്കും, ഓക്കെ ശരി. പിന്നെ ഈ വലിയ ട്രൈപോഡും കൊണ്ടല്ല പോയെ, ഞാൻ കൊച്ചു സാധനം വെച്ചിട്ടാ പോയെ. അപ്പം അത് താഴേന്ന് ഇങ്ങനൊക്കെ നോക്കണം. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അന്ന് രാത്രിയിലും എനിക്ക് ഉറക്കാൻ കിട്ടിയില്ല. കാരണം സെക്കൻഡ് ഡേ ഞാൻ ഒരു വലിയ മണ്ഡലം കാണിച്ചു. ഞാൻ മറ്റേ പുറത്തെ ഔട്ടർ ജാക്കറ്റ് വെച്ചിട്ട് സ്ലീപ്പിംഗ് ബാഗിനകത്ത് കയറാൻ നോക്കി. അപ്പോ തീരെ അടഞ്ഞില്ല, അത് ഫിറ്റ് ആയില്ല എന്ന് മാത്രല്ല അത് അടഞ്ഞതും ഇല്ല. സെക്കൻഡ് ഡേയും എന്റെ ഉറക്കം പരാജയമായി. തേർഡ് ഡേ ആണ് ഞാൻ പിന്നെ ചോദിച്ചറിഞ്ഞത് എങ്ങനെയാണ് ഉറങ്ങേണ്ടത്. പിന്നെ തേർഡ് ഡേ ആയപ്പോഴത്തേക്കും പക്ഷെ അപ്പത്തേക്ക് പഠിച്ചു ജാക്കറ്റ് ഫിറ്റ് ആവൂല, അപ്പൊ ജാക്കറ്റ് ഊരണം, അതെല്ലാം പഠിച്ചിട്ട് ജാക്കറ്റ് എടുത്ത് പുറത്ത് വെച്ച് തേർഡ് ഡേ മരി. അപ്പം സെക്കൻഡ് ഡേയും ഞാൻ ഇതുപോലെ നരകിച്ച്. പക്ഷെ അടുത്ത ദിവസം രാവിലെ വീണ്ടും സൂപ്പർ ഫുഡ്. ഞങ്ങളുടെ മോള് ക്യാമ്പ് ചെയ്ത ഒരു വിയറ്റ്നാമീസ് ഗ്രൂപ്പ് ആയിരുന്നു. അവരും വന്ന് ഇതുപോലെ അവരൊക്കെ അവരുടെ പ്രിപ്പറേഷൻ ഒക്കെ കാണണം, മറ്റേ ഐസൈല് സ്പൈക്കും ഇതുമൊക്കെ. പക്ഷെ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല, ലൈക്ക് സ്പൈക്കിന്റെ ഒന്നും ആവശ്യമില്ല, വീടുന്നത് ഇതിന്റെ ഒരു പാർട്ടാണ്. ഞാനെ കൂടെ വന്ന് ഞാൻ ഈ ഗ്രൂപ്പിനകത്ത് ആദ്യം വീണത് ഞാനായിരിക്കും ഐസൈല്. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോയി, ഇങ്ങനെ പാൻ ചെയ്ത് എടുക്കുക, ഇങ്ങനെ പോയി ഈ ഒരു പോക്കിനെ കാലങ്ങ് പോയി കറക്റ്റ്. പിന്നെ ഫുട്ബോൾ കളിച്ച് വീണ് പരിചയമുള്ളതാണ്, ഞാൻ നേരെ അങ്ങ് പുറയിലോട്ട് ധാഗ്യത്തന്നെ അങ്ങ് അടിച്ചങ്ങ് വീണു. പ്രശ്നം പോസ്റ്റ് ചെയ്ത് പിന്നെ ഒന്നും പറ്റാത്ത പോലെ അങ്ങ് ഇരുന്നിട്ട്.
ഷോർട്ട്. അതെ അതെ, നേരെ അതുപോലെ അങ്ങ് എഴുന്നേറ്റ് അങ്ങ് പോയി. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ബാക്കി എല്ലാവരും വീണ് തുടങ്ങി. അതിനകത്ത് ശാന്തി മാത്രം, ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഓൾഡസ്റ്റ് ആ ചേച്ചി മാത്രം വീണില്ല ഫുൾ ട്രക്ക്, ബാക്കി എല്ലാവരും വീണു. ഒരു ഒരാള് പക്ഷെ ഒരു പർട്ടിക്കുലർ, ഇപ്പൊ ഐസിന്റെ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഇങ്ങനെയാണെങ്കിൽ അവിടെ അങ്ങനെ ആകണമെന്നില്ല. ചില ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐസ് ഇച്ചിരി ഫ്ലിംസി ആയിരിക്കും. ഫ്ലിംസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനുള്ള ഇതുണ്ട്, പക്ഷെ അതിന് തൊട്ട് സൈഡിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക, റിവർ ഒഴുകിക്കൊണ്ടിരിക്കുക. ചില ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഫുൾ റിവർ ഫ്രോസൺ, ചില ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഐസ് ക്രിസ്റ്റൽ ക്ലിയർ. നമുക്ക് അത് പക്ഷെ വലിയ കട്ടയാണെന്ന് അറിയാം, പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ എന്ന് പറഞ്ഞാൽ നേരെ അതിന്റെ അടിയിലുള്ള കല്ല് കാണാം. ചില ഭാഗത്ത് ഐസായി ചവിട്ടുമ്പോഴത്തേക്കും അത് ക്രഞ്ച് ക്രഞ്ചി ക്രഞ്ചി, നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു പൊട്ടിക്കഴിഞ്ഞ വെള്ളത്തിനടി, ഇല്ലല്ല അത് പൊട്ടത്തില്ല. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രി ആകുമ്പോഴത്തേക്കും റിവർ കുറച്ച് അടിച്ച് മോളി വന്നിട്ട് ആ വെള്ളം ഉണ്ടല്ലോ അത് ഫ്രീസ് ആണ്. അത് അത് ഇല്ലേലും കുഴപ്പമില്ല, കാരണം അടിയിൽ ഇത്രയും ലെയർ കിടക്കുമല്ലേ, നമ്മൾ ഇതിന്റെ മണി ചവിട്ടി 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 പൊട്ടിക്കും. നമ്മൾ ഇത് ഇതിന്റെ മണി കൂടെ നടക്കാൻ പ്രിഫർ ചെയ്യും, ബിക്കോസ് ഇത് തന്നത്തില്ല. ഇരുന്ന് ഇങ്ങനെ സെറ്റായ സാധനമാണ് തെന്നുന്നത്. പിന്നെ സ്ട്രെയിറ്റേല് നമ്മൾ നടക്കാൻ പഠിക്കും, പക്ഷെ ഈ ചരിവൊക്കെ വരും. ഈ ഞാൻ പറഞ്ഞ ചില ഭാഗത്ത് ഈ ഫുൾ റിവർ കാണാനേ ഇല്ല, ഫുൾ റിവർ ഫ്രോസൺ ആയിരിക്കും ഫുൾ സൈഡ് ഫ്രം എൻഡ് ടു എൻഡ്. ആ ഏരിയ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അത് പക്ഷെ ഒരു കിലോമീറ്റർ അപ്പുറത്തും എല്ലാം റിവർ ഉണ്ട്. ഇത് ഫ്രോസൺ ആണെന്ന് വെച്ചാൽ റിവർ പോകുന്നില്ലെന്നല്ല, ഒരു കുറേ ദൂരം റിവറിൻ്റെ അടിയിൽ വെള്ളം പോകുന്നുണ്ട്. അപ്പം ഈ വെള്ളം അടിയിൽ കൂടെ പോയി 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 ഒരു ലെവൽ ഓഫ് ഇതെത്തിക്കഴിയുമ്പോഴത്തേക്കും ഇവന് പ്രഷർ റിലീസാണ്, പ്രഷർ റിലീസ് ചെയ്ത് ഇവൻ പൊട്ടു, ക്രെവിസ് പോലെ ഇങ്ങനെ ഉപ്പെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുക. അപ്പം ആ പൊട്ടുന്നതൊക്കെ ഇങ്ങനെ സ്ലാൻഡഡ് ആയിരിക്കും, ഇങ്ങനെ നടക്കുന്ന സാധനം സ്ലാബ് ഇങ്ങനെ പോയിന്റഡ് ആയിട്ടൊക്കെ കിടക്കും. അപ്പം ആ സാധനം അത് ചരിഞ്ഞായിരിക്കുകയാണ്. അപ്പം അതിൻ്റെ മേളിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും അവിടെ പുള്ളി പറഞ്ഞു സൈഡിലോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കില്ല, കറക്റ്റ് നടുക്കൂടെ നടന്നു വരണമെന്ന്. അപ്പൊ അതപ്പോ ഞങ്ങൾ നോക്കിയപ്പോ നടക്കുന്ന ഭാഗം ഫുള്ള് വെള്ളമാണ്, ഇപ്പോഴും അത് പ്രോപ്പർ ഐസ് ആയിട്ടില്ല. അതിന്റെ അടിയിൽ എന്ന് വെച്ചാൽ പുള്ളിക്ക് പക്ഷെ കണ്ടിട്ട് മനസ്സിലായി നമ്മളും തന്നെ ആണെങ്കിൽ പറ്റൂല അത്. പക്ഷെ ബാക്കി ഐസ് ഒക്കെ നമുക്ക് ഒരുമാതിരി നടന്ന് പൊട്ടി എന്നുവെച്ചാ അതിന്റെ സൈഡിൽ വേറൊരു ഭാഗത്ത് ഇതുപോലെ ഒരാള് തെന്നി വീണ്, ഞങ്ങളുടെ കൂടെ വന്ന. അപ്പം വീണിട്ട് കാല് മറ്റേ ഐസ് പൊട്ടിച്ച് അകത്ത് പോയി, എന്നുവെച്ചാ ഫുള്ള് വെള്ളത്തിനകത്തോട്ടല്ല, പക്ഷെ ഐസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ ലെയർ ഓഫ് ചെറിയ വെള്ളമുണ്ട്, കുറച്ച് വെള്ളം പോണ്ട് പോലെ, അതിനകത്തോട്ട് കാല്. അപ്പൊ അതിനകത്തുടനെ സോക്സ് വെള്ളം കയറി, ഉടനെ അത് ഗംബൂട്ടും മറ്റേതും പുറത്തെടുക്കുക, സോക്സ് ഊരുക, അടുത്ത ലെയർ സോക്സ് ഇടുക, അങ്ങനെ പോവാം. പക്ഷെ ഇങ്ങനെ വീണ് കഴിയുമ്പം ചിലപ്പം കുറച്ച് പേടിക്കും. കൂട്ടത്തിൽ വന്ന രണ്ടുപേരപ്പം ഇച്ചിരി ഒന്ന് കുറച്ച് വീണ് വീണ് പിന്നെ നടക്കുന്നൊക്കെ ഭയങ്കര കെയർഫുൾ ആക്കി, ബാക്കി എല്ലാവരും ഞങ്ങൾ ചില്ലായിട്ട് വീണ് വീണ് ഓക്കെ വീടുന്നത് ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഞാൻ അല്ലാതെ ഫസ്റ്റ് ആയി വീണ് കഴിഞ്ഞ് പിന്നെ അങ്ങനെ വീഴേണ്ടി വന്നിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഐസിന്റെ മണി നടക്കുന്നൊരു സീൻ ഇങ്ങനൊരു. അപ്പൊ ഈ ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഇങ്ങനെ വെള്ളം ഐസിന്റെ അടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം റിവർ കാണുവാണെങ്കിൽ പിന്നെ അപ്പുറത്ത് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും വെള്ളം പിന്നെയും കാണാൻ പറ്റുന്നത്, അതുവരെ ഫുൾ ഐസ് ആയിരിക്കും ആ ഒരു ഇതാണ്. അപ്പം ചില ഭാഗത്ത് നമുക്ക് ഐസേ കാണത്തില്ല ഈ നമ്മുടെ സൈഡ് ഓഫ് ദ റിവറില്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സൈഡിൽ കൂടെ മലയുടെ മേളിൽ കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി അപ്പുറത്ത് ഐസ് വരുന്നിടത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ ഇറങ്ങിയിട്ട് അങ്ങനെ പോകും. പിന്നെന്താ, ആ ഡേ 3 ഞങ്ങൾ തിരിച്ച് ബക്കുലായി വന്നിട്ട് ഈ ശിങ്ക്ര യോക്മയുടെയും ഞങ്ങളുടെ സൂമോ പോയിന്റിന്റെയും നടുക്ക് ഉള്ള ബക്കുല എന്ന് പറഞ്ഞൊരു പോയിന്റ് ക്യാമ്പ് ചെയ്യാനാണ് വരാൻ ഇരുന്നത്. പക്ഷെ അവിടെത്തെയപ്പോ അവിടെ ഓൾറെഡി വേറെ ഗ്രൂപ്പ് സെറ്റ് ചെയ്ത് ക്യാമ്പൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടുപേരെ അവിടെ വന്ന് കിടത്തിയേക്കുക ബുക്ക് ചെയ്യാൻ വേണ്ടി, മറ്റേ കർച്ചീഫ് അവിടെ വെച്ചിട്ട് പോകുന്ന ആ സ്കീം. രണ്ടുപേരും അവിടെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോ ഇങ്ങനെ കിടക്കുക. അപ്പൊ ഞങ്ങൾ പിന്നെ തിരിച്ച് ഫസ്റ്റ് ഡേ ക്യാമ്പ് ചെയ്തെടുത്ത്. തേർഡ് ഡേ ആയപ്പോഴത്തേക്കും സ്ലീപ്പിംഗ് ബാഗ് ഉപയോഗിക്കാൻ പഠിച്ചു, രാത്രി ഫോട്ടോ എടുക്കാൻ ഒരു കുഴപ്പമില്ല, സെറ്റാണ്. പിന്നെ അവിടെ ആകെ ഒരു ലൈക്ക് ട്രക്കിന്റെ ഭാഗമാണ് അത്, നമുക്ക് അവിടെ ടോയ്ലറ്റ് ഇല്ല. ടോയ്ലറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റ് ഉണ്ട്, ടോയ്ലറ്റിന് വേണ്ടി ഒരു ടെന്റ് ഉണ്ട്, ചെറിയൊരു ടെന്റ്, പക്ഷെ ഡ്രൈ ടോയ്ലറ്റ്സ് ആണ് അവിടെ. നമ്മള്
ഭാരതം എന്ന രാഷ്ട്രത്തിൽ നമുക്കതൊരു പ്രാക്ടീസ് അല്ലല്ലോ. അതുകൊണ്ട് ടോയ്ലറ്റ് പേപ്പർ യൂസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതൊക്കെ ഇച്ചിരി ഇതാണ്. ഐസ് ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ നടത്താം. ഒന്നും വരത്തില്ല, എങ്ങനെയാണ് തണുത്ത വെള്ളം ഒഴിക്കുന്നത്? ഒന്നും അതും പറ്റത്തില്ല, നമുക്ക് തോന്നത്തില്ല. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ മറ്റേ തന്നെ ഉപയോഗിക്കും. പിന്നെ ലാസ്റ്റ് ഡേ ഞങ്ങള് തിരിച്ച് ശിങ്കറ യോക്മാലിൽ എത്തിയപ്പോഴത്തേക്ക് ഞാനും വേറൊരു പുള്ളിക്കാരി ഞങ്ങൾ രണ്ടുപേരുടെ എനിക്കപ്പം ഞാൻ നീന്തണമെന്ന് വെച്ചിട്ട് എന്തേലും ഞങ്ങള് ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്ത് അത്യാവശ്യം ഇറങ്ങാൻ പറ്റുമെങ്കിൽ, വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഒന്ന് നീന്തണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സാധനവും കൊണ്ടാ പോയെ. പക്ഷെ ഞങ്ങള് ക്യാമ്പ് ചെയ്ത മൂന്ന് ദിവസം ക്യാമ്പ് ചെയ്ത സ്ഥലത്തും ഈ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മുമ്പിൽ നല്ല ഒഴുക്കായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് കാല് മുടിപ്പ് ചെയ്യുന്ന ആ ഒരു ഇത്. അപ്പൊ ഞാൻ തേർഡ് ഡേ എത്തിയപ്പോ എന്തായാലും നീന്താൻ പറ്റുന്നില്ല. അപ്പത്തേക്ക് എന്റെ തൊണ്ട ചെറുതായിട്ട് തൊണ്ടവേദനയൊക്കെ അടിച്ചു തുടങ്ങിയായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ ഫുള്ളും മുങ്ങാനും ഒരിതില്ല. കാരണം തിരിച്ചെത്തിയിട്ട് ഇനിയും ട്രിപ്പ് ഉണ്ട് ബാക്കി. എനിക്ക് ഒരു അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ എത്തത്തുള്ളൂ. അപ്പോ ഞാൻ ഒന്നുമില്ല വന്നല്ലേ കാല് മുക്കിയിട്ട ഉള്ളെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. ഐസ് പുള്ളി വന്നിട്ട് അവിടെ ഐസ് പൊട്ടിച്ചു, കുറച്ചൊരു ഭാഗം ഐസ് പൊട്ടിച്ചെന്ന്. എന്നിട്ട് ഞാൻ അതിനകത്ത് കാല് അത് അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, ഞാൻ കാല് ഐസിൽ വെച്ച് നിൽക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ. എന്നെ മറ്റേ പുള്ളിക്കാരെയും വന്നിട്ട്, പക്ഷെ ആ ഒരു ഐസ് വെള്ളത്തിനകത്ത് നമ്മുടെ കാല് വെച്ച് കഴിയുമ്പോൾ പിന്നെ കുറച്ച് നേരം നമുക്ക് അത്ര ഒരു തണുപ്പ് ഫീൽ ചെയ്യൂല. അത് സെറ്റാണ്. അന്ന് രാത്രി നന്നായിട്ട് ഉറങ്ങി, നന്നായി ഫുഡ് കഴിച്ചു, സെറ്റായി ഉറങ്ങി. അടുത്ത ദിവസം തിരിച്ച് ഒന്നര മണിക്കൂറും കൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് വീണ്ടും എത്തി. അപ്പം അഞ്ചു ദിവസത്തെ ട്രക്ക് പ്ലാൻഡ് ആയിട്ടുള്ള നാല് ദിവസം തീർത്തിട്ട് ഞങ്ങൾ തിരിച്ച് പോയി. ആ അല്ല അല്ല, ലാസ്റ്റ് ഡേ ഞങ്ങൾ ഒരു ദിവസം നേരത്തെ എന്നിട്ട് തിരിച്ച് ലേയിൽ പോയി. എന്നിട്ട് ലേയിൽ നിന്ന് അടുത്ത ദിവസം രാവിലെ ഞങ്ങള്, ഞാൻ കേട്ടതിന്റെ തെറ്റാണോ ഇല്ലെന്ന് അറിയില്ല, ഞാൻ ഓർത്തത് 6 hour 1 way ആണെന്നാണ്. അല്ല, 6 hour 2 and 4 ആണെന്നാണ്. അങ്ങനെയാണെ രാവിലെ പോയിട്ട് തിരിച്ച് രാത്രി എത്തിയിട്ട് നമുക്ക് പോസ്റ്റ് കാർഡൊക്കെ അയക്കാമെന്നൊക്കെ വെച്ചിരിക്കുമായിരുന്നു. അത് 6 hour 1 way ആയിരുന്നു. രാവിലെ 9 o'clock പോയി ഞങ്ങള് തിരിച്ചെത്തിയ രാത്രി 9 o'clock. അതാണെന്നില്ല, രണ്ട് മൗണ്ടൻ പാസ് കാരണം സെർസെല്ലാ പാസും അവിടെ എല്ലാ പാസിന്റെയും പുറകിൽ ലാ ഉണ്ട്. അപ്പൊ ലാ ഉണ്ടെങ്കിൽ പാസ്സാണെന്നല്ല. കാർദുംല, സെർസെല്ല, സിംഗല, അതെല്ലാം ഓരോ പാസിന്റെ പേരാണ്. അപ്പം സെർസെല്ല പാസും സിംഗല പാസും അത് രണ്ടും കയറി ഇറങ്ങിയിട്ടാണ്. അപ്പം സെർസെല്ല പാസിന്റെ മുകളിലാണ്, അത് സൂപ്പർ വ്യൂ ആണ്. ഒരു വലിയൊരു പനോരമ എടുക്കാൻ പറ്റിയൊരു ഷോട്ടുള്ളൊരു വ്യൂ ആണ്. പിന്നെ സിംഗല പാസിന്റെ മുകളിലാണ് സ്നോ ഉണ്ട്. അപ്പോ അതിന്റെ അല്ല, അതിന്റെ തലേന്ന് രാത്രി ആക്ച്വലി ഞങ്ങള് ഈ ട്രക്ക് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ എത്തിയില്ലേ, അന്ന് രാത്രി ഞങ്ങൾക്ക് സ്നോ കിട്ടി. ലേയില് സ്നോ ചെയ്തു അന്ന്. ഞാനപ്പോ അന്ന് ആദ്യമായിട്ടാണ് സ്നോയും കാണുന്നത്. പക്ഷെ ഞാനപ്പോ കറക്റ്റ് 4 hours കുളിച്ചിട്ട്, അപ്പൊ കുളിക്കാൻ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് സ്നോ എല്ലാം നിന്നു, താഴെ ഫുള്ള് വൈറ്റ്. ഞാനപ്പോ കണ്ടു, തുടക്കത്തിൽ കണ്ടു, പക്ഷെ അത് കഴിഞ്ഞ് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും. ഈ ട്രിപ്പിൽ കുറെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്, കുറെ ഫസ്റ്റ് ടൈം. പക്ഷെ അടുത്ത ദിവസം ഞാൻ കാസ്റ്റും ഫസ്റ്റ് ടൈം അല്ലേ. സിംഗല പാസിന്റെ മുകളിൽ പക്ഷെ പ്രോപ്പർ സ്നോ ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ അത്യാവശ്യം ആഴമുള്ള രീതിയില്. അവിടെ ഞാൻ പോയി സ്നോ ഏഞ്ചൽ ചെയ്തു. മറ്റേ അത് ഞാൻ പോയി ചെയ്തു, നേരെ പോയി. ഒന്നും നോക്കിയില്ല ഞാൻ, എന്തായാലും സ്നോ കണ്ടു, ഇനി ഞാൻ ചെയ്തിട്ടാ പോകത്തുള്ളു. ഒന്നും നോക്കി, അത് നല്ല നന്നായിട്ടൊരു ഫോട്ടോ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയി നേരക്ക് പോയി. നേരക്ക് പോയി മോനെ, അതാണ് ലൈക്ക് അതൊരു നല്ല വൈഡൊരു ഇതാണ്, നല്ല ടോളാണ്. നമുക്ക് ആ മുകളിൽ നിന്ന് ഒരു പാലത്തെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. വാട്ടർഫോൾ ആക്ച്വലി ഇച്ചിരി വലിയ സാധനമാണ്. താഴെ പോയി നോക്കിക്കഴിയുമ്പോഴാണ് ഇത്ര ഉണ്ടെന്ന്. ആൻഡ് ടു തിങ്ക് ദാറ്റ് പണ്ട് അത് ഇത്ര ഉണ്ടായിരുന്നു, ഇപ്പൊ ഇത് ഇത്രേ ഉള്ളൂ. അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും വാട്ടർഫോൾ ഉണ്ടോ എന്ന് അറിയത്തില്ല. ഫ്രീസ് ആവുന്ന വെച്ചാൽ കുറഞ്ഞോണ്ടിരിക്കും. അതിനകത്ത് വെള്ളം പണ്ടത്തെ അത്രയും വരുന്നില്ല. എന്താ കാര്യം എന്നറിയാം, പണ്ടത്തെ അത്രയും ഫ്രീസ് ആവുന്നില്ല, പ്രോബബ്ലി ഗ്ലോബൽ വാർമിംഗ്. പക്ഷെ ഫുള്ള് സീനാണ് ആ ഒരു. അപ്പം ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ട്. ഞാൻ ഡേ 2 ക്യാമ്പ് എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു ഭാഗത്ത് ഞങ്ങൾ നടന്നപ്പം ഐസിന്റെ അടിയിൽ ഇങ്ങനെ ബബിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന കണ്ടു. ഞങ്ങളിങ്ങനെ മൂവ്, ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയോട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഗൈഡിനോട് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു, വേണ്ട റിസ്ക് എടുക്കണ്ട, സൈഡിൽ കൂടെ വേണമെന്ന് പറഞ്ഞു.
അത് സെറ്റ് ആയിട്ടില്ലായിരുന്നു. ഐസ് ഐസിന്റെ അടി ബബിൾ മൂവി എന്ന് വെച്ചാ അത് സെറ്റ് ആയിട്ടില്ല. പക്ഷെ അടുത്ത ദിവസം രാവിലെ അവിടെ കൂടെ വന്നപ്പോഴത്തേക്ക് ഐസ് ഫുള്ള് സെറ്റായി. അപ്പൊ അവര് പറയുന്ന അവിടെ എന്ത് വന്ന ഒരു ദിവസത്തെ ഇത് വെച്ചിട്ട് അടുത്ത ദിവസത്തെ പറയത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്, ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അവിടെ പോയി നേരക്ക് കണ്ടു. നേരക്കിന്റെ അവിടെയും അവര് അപ്പം താശിയും കേടിയും അവിടെ വേറൊരു ഗ്രൂപ്പിനെയും കൂടെ വന്നു. അപ്പം ഇവര് മാത്രമേ ഇതുപോലെ ആൾക്കാരെ പൊക്കിക്കൊണ്ട് എക്സ്ട്രാ പേയേണ്ടി വന്നു. പക്ഷെ എന്തോന്നാലും നേരൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ട്രക്കിന് റൂട്ടിൽ കുറെ ആൾക്കാരുണ്ട്, വേറെ പല ഗ്രൂപ്പിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നേരക്കിന്റെ അവിടെ ചെന്നത് ഇത്രയ്ക്ക് ഭ്രാന്തുള്ള ഞങ്ങളുടെ ഗ്രൂപ്പ് മാത്രം ഉണ്ടായിരുന്നത്. ഈ വർഷം നേരൊക്കെ കണ്ടിട്ടുള്ളത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഈ വർഷം നേരെ കണ്ടത് ആ ട്രക്കിംഗ് പോയത് പ്രോബ്ലി ഒരു ഹാൻഡ്ഫുൾ, ലെസ് ദാൻ 50 പീപ്പിൾ അക്രോസ് 2 മന്ത്സ് എനിക്ക് ബ്രിട്ടീഷ് വർ. പിന്നെ അന്ന് തിരിച്ചെത്തി, അത് പാതിരാത്രിയായി. പോകുന്ന വഴിക്ക് പക്ഷെ ഞങ്ങൾ അവിടെ തോന്നുന്നു കഴിക്കാൻ കയറിയായിരുന്നു. സൂപ്പർ ഫുഡ്, ആലു പൊറോട്ടയും ഇത് എനിക്ക് എന്തോ സീൻ. ചേനപ്പോ ഈ കല്ല് കിടന്നിടത്ത് ഞാൻ ലേല് പോയിട്ട് തിരിച്ചു വരുമ്പോ കല്ല് കൊണ്ടുവരാൻ പറഞ്ഞു പറഞ്ഞു. ഇത് വഴിയിൽ ഇത് മറ്റേ അവിടെ തന്നെ സെക്കൻഡ് ഡേ അല്ല ലാസ്റ്റ് ഡേ ക്യാമ്പിൽ നിന്ന് എടുത്തത് ഈ കല്ല്. ഇത് നല്ല ആ ഏരിയയിൽ കുറെ ഇതുപോലത്തെ കല്ലുണ്ടായിരുന്നു. ഞാൻ അവിടെ ഞാൻ വേറൊരു പച്ച ഒരെണ്ണം കൂടെ എടുത്തായിരുന്നു, അത് എനിക്ക് കാണുന്നില്ല. അത് പച്ചയാണോ? അല്ല അല്ല കറുപ്പല്ല, എന്റെ ഒരു പച്ച ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു കല്ലിന്റെ അടിയില്ലേ എന്ന് എഴുതി വെച്ചു. പക്ഷെ അത് കാണാൻ ഭയങ്കര രസമായിരുന്നു. ആ കല്ലൊക്കെ ചുമ്മാ ഒന്ന് കിടക്കുന്നത് ഐബോളൂടെ പിന്നെ കുറച്ച് മുട്ടായി സീനിയർ. അത് നോക്കിയോ, അത് ഞാൻ പക്ഷെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ കണ്ടു. ഇവിടൊക്കെ അതൊക്കെ അവര് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് കൊറേ കഴിഞ്ഞിട്ട് കേരളത്തിൽ കൊണ്ടുവരുന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇവിടെ കിട്ടും ഇങ്ങനെയൊക്കെയാണെങ്കിൽ. അത് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ, വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അന്ന് തിരിച്ചെത്തി വീണ്ടും അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് ഇവര് വീണ്ടും പോയി. എന്റെ കൂടെ വന്നവരെല്ലാവരും അന്ന് തന്നെ റിട്ടേൺ എടുത്തു. ഞാൻ ഒരു ദിവസം എക്സ്ട്രാ കീപ്പ് ചെയ്തായിരുന്നു. പൊതുവെ അവർ പറയാം ട്രക്ക് കഴിഞ്ഞ് ഒരു ദിവസം എക്സ്ട്രാ ബഫർ വെച്ചിട്ടേ പോകും, ബിക്കോസ് ക്ലൈമറ്റ് നമ്മുടെ നിൽക്കുന്നതല്ല. എവിടെയെങ്കിലും ഫ്രീ നമ്മൾ ബ്ലോക്കായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഞാൻ ഒരു ദിവസം എക്സ്ട്രാ എടുത്തു. ആ ഒരു ദിവസം എക്സ്ട്രാ എടുത്തിട്ടാണ് ഞാൻ, അത് ഞായറാഴ്ച ആയിരുന്നു, പെട്ടുപോയി. പോസ്റ്റ് ഓഫീസ് തുറന്നിട്ടില്ല, പോസ്റ്റ് കാർഡ് അയക്കാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ അതേപോലെ താശി എന്റെ കൂടെ നിന്ന്, പക്ഷെ പുള്ളി മാരക സപ്പോർട്ടാണ്. പുള്ളി വന്നിട്ട് ഞാൻ രാവിലെ പോസ്റ്റ് ഓഫീസിൽ, പുള്ളി എന്നെ വന്ന് പിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് പോസ്റ്റ് ഓഫീസിൽ പോവാന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ നടന്ന് പോസ്റ്റ് ഓഫീസിൽ പോയി അയക്കാം. ഞാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്ന ഉടനെ പുള്ളി അവിടെ വന്ന്, എന്നിട്ട് പുള്ളി അവിടെ ഇരുന്ന് പശയൊക്കെ തേച്ച് ഒട്ടണ്ടായത് ഒരെണ്ണം ഇന്റർനാഷണൽ ആയിരുന്നു. അതായത് 5 സ്റ്റാമ്പ് ഒട്ടി, സ്റ്റാമ്പ് ഒട്ടി കഴിഞ്ഞ് പിന്നെ എഴുതാൻ സ്ഥലം എഴുതി വെച്ചേക്കോ, പക്ഷെ ഈ എഴുതാത്ത സ്ഥലത്തുകൊണ്ട് സ്റ്റാമ്പ് ഒട്ടിക്കണല്ലോ, അത് ഇച്ചിരി പാട്, സ്ഥലമില്ല, അങ്ങനെയും പ്രശ്നങ്ങൾ അതെല്ലാം. പക്ഷെ എന്നാലും ഒട്ടിച്ച് വിട്ടു, എന്നിട്ടാണ് പോയത്. പക്ഷെ ഇവര് പോയി കഴിഞ്ഞ് എനിക്കൊരു ദിവസം ഉണ്ടായിരുന്നല്ലോ. അന്ന് ഞാൻ എന്ന് പറഞ്ഞ ഫുഡ്, അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പില് 2 വെജിറ്റേറിയൻസ് മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ ഇച്ചിരി ലിമിറ്റഡ് ആയിട്ടാണ്, നമ്മൾ കഴിക്കും, അവര് കഴിക്കില്ലെന്നേ ഉള്ളൂ. നമ്മളങ്ങനെ നമ്മൾ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവര് നോൺ വെജ് ഉള്ള റെസ്റ്റോറൻറ്റ്സിൽ അവര് ഓടി വന്ന ഇത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അന്ന് അവര് പോയി കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ഓൺ. ഇനിയും ഇത്രയും ദിവസം ട്രക്കിന് പോയപ്പോൾ ഫുള്ള് വെജ് അല്ലായിരുന്നോ, നോൺ വെജ് മാത്രമേ കഴിക്കും. ഒരേ ഇതിന് ഞാൻ പോയി നോൺ വെജ് ഫുള്ള്, എന്ന് വെച്ചാൽ കുറെ അറിയാം ഞാൻ. അപ്പോഴാണ് ഈ ആക്കിന്റെ പിസ ഒക്കെ കഴിക്കണം എന്ന് തോന്നിയത്, പക്ഷെ അതൊന്നും കിട്ടിയില്ല. കുറച്ച് സാധനമൊക്കെ വീട്ടിലേക്കും ഇങ്ങോട്ടേക്കൊക്കെ വാങ്ങിച്ച്, ഓഫീസിലേക്കൊക്കെ വാങ്ങിച്ച്. പിന്നെ ഞാനിങ്ങനെ അടുത്ത് അന്ന് രാത്രി ഞാൻ ശാന്തി സ്തൂപ പോയി, അവിടെ ഒന്ന് തന്നെ നടന്ന് പ്രതീക്ഷിച്ചാലും പാടായിരുന്നു നടന്ന് കയറുന്നത്. ആ സ്റ്റെപ്പ് നല്ലതായിരിക്കും, സ്റ്റെപ്പാണത്, ചവിട്ടി 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 കാല് രണ്ടു തവണ നിന്നിട്ടാണേലും അങ്ങ് മുകളിലെത്തി. മുകളിൽ ഞാൻ എന്നിട്ട് പോയിട്ട് കുറച്ച് നേരം എഴുതിയിരുന്നു. അവിടെ നിന്ന് രണ്ടു മൂന്ന് പോസ്റ്റ് കാർഡ് എഴുതി. നല്ലൊരു സ്ഥലം, നല്ല ശാന്തമായി, നല്ല പീസ്ഫുൾ ആയിട്ട്. പക്ഷെ എന്റെ ബാഗിനകത്ത് എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു, ഒരു പട്ടി പിന്നെയും 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 വന്നിട്ട് ബാഗ് എന്ന് മണപ്പിക്കാന്നൊക്കെ അവൻ ആൻസർ നായിട്ട്. അപ്പൊ പിന്നെ ഞാൻ എഴുന്നേറ്റൊക്കെ പോയി.
എനിക്ക് പോഡ്കാസ്റ്റ് പോസ്റ്റ് കാർഡ് എനിക്ക് പോസ്റ്റ് കാർഡ് വന്നല്ല, അത് എനിക്ക് എന്താന്നറിയില്ല, അവര് ഒരു ഉത്തരവാദിത്തമില്ലാത്തവരാണ്. എനിക്ക് വന്ന് വരുന്ന വഴി എന്താ പറയാ, ഇതെല്ലാം ഡിലേ കാണാം. എവിടെങ്കിലും ഒരു പോസ്റ്റ് കാർഡ് ഞാൻ ഓൺലൈൻ വായിച്ചത് വെച്ചാൽ ഒരു ഒരു മാസമാ, ഒരു മാസമായി വരുമായിരിക്കും. അവര് പറഞ്ഞായിരുന്നു 10 ദിവസത്തെ ഒരിക്കലും അയക്കത്തുള്ളൂ എന്നും പറഞ്ഞായിരുന്നു നമ്മളോട്. അപ്പോ എന്റെ വേറൊരു ഫ്രണ്ടും വീട്ടിലോട്ട് അയച്ചായിരുന്നു, അതും ഇതുവരെ പോയിട്ടില്ല. അപ്പൊ അറിയില്ല, എപ്പോഴേലും വരുമ്പോ എൻജോയ്. യെസ്, വരുമ്പോ ഞാൻ അറിയിക്കാം ഗൈസ്, ഞാൻ ഉറപ്പായിട്ടും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും. മറ്റേടല്ലേ യൂട്യൂബ് കമ്മ്യൂണിറ്റി, ഞാനത് ഇപ്പഴാ യൂട്ടിലൈസ് ചെയ്ത് പോസ്റ്റ്. ആ പിന്നെ അത്രേ ഉള്ളു, അടുത്ത ദിവസം ഞാൻ പോസ്റ്റ് കാർഡ് അയച്ച് ഇന്നിട്ട് ഓടി ചെന്നല്ലേ ഫ്ലൈറ്റ് അവര് രണ്ടും കേട്ടുവിട്ടു. അവരെന്തായാലും ലാസ്റ്റ് മിനിറ്റ് വരെ താശിയും കേടിയും രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷെ ഞായറാഴ്ച അത് കഴിഞ്ഞിട്ട് ശാന്തി സഭ പോകുന്ന പള്ളി പോയി. അവിടെ ഒരു മൊറേവിയൻ ചർച്ച് എന്ന് പറഞ്ഞ് അതൊരു കൊള്ളാം എന്നുവെച്ചാ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആ പള്ളിയില്. ആ പ്രസംഗിക്കാൻ ആ പാസ്റ്റർ തന്നെ പുള്ളി ലഡാക്കില് പ്രസംഗിക്കും, ഇംഗ്ലീഷില് ഹിന്ദി ഒരേ പ്രസംഗം, ഒരേ ഇതില് ട്രാൻസ്ലേറ്റർ ഇല്ല, പുള്ളി തന്നെ 4 ഭാഷയും ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, പള്ളിയിൽ നമ്മളിങ്ങനെ പ്രസംഗത്തിന്റെ നടുക്ക് ആൾക്കാരിങ്ങനെ തടി എടുത്തോണ്ട് വന്നിട്ട് നടുക്കുണ്ട്. കാരണം ഈ ഒരു സാധനമുണ്ട് നടുക്ക് ഇങ്ങനെ കത്തിച്ചോണ്ടിരിക്കുന്നത്, റൂം ഫുള്ള് ചൂടാക്കി വെക്കാൻ അതിനകത്തോട് തടി ഇടുന്നു. എനിക്ക് ഭയങ്കര ഡിഫറെന്റ് ഒരു, നമ്മളിവിടെ പള്ളി പോന്ന് പറയല്ല, അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നും. ഫോട്ടോസും വീഡിയോസും എന്തായാലും എടുത്തോ അവിടുത്തെ പള്ളിയുടെ. ഇല്ല അല്ലെ പള്ളിയുടെ, ഐ തിങ്ക് എനിക്ക് ഓൺലൈൻ കിട്ടുമെന്ന് തോന്നുന്നു പള്ളിയുടെ. അല്ല അത് ഉണ്ടെന്ന് തോന്നുന്നു, ഒരെണ്ണം കാണാം. അവിടെ ഒരു സൗത്ത് കൊറിയൻ ഒരു ഗ്രൂപ്പ് വന്നായിരുന്നു, ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് ഡൈവേഴ്സിറ്റി ആ വന്നവര്, അവരെ കണ്ടു. ആ പിന്നെ ആ ചേർച്ച് മിഷണറീസ് എന്തോ 1850s എന്തോ തുടങ്ങിയതാ അവര് മിഷണറീസ്. ആ സമയത്ത് ഈ കാലത്ത് ഫ്ലൈറ്റ് പിടിച്ചിട്ട് അവിടെ പോകുന്ന ആലോചിക്കാൻ വയ്യ. അപ്പോഴാണ് അവര് കൽക്കട്ടയിൽ വന്നിട്ട് അവിടെ നിന്ന് നടന്ന് നടന്ന് ലേ വരെ പോകുന്നത്. അതല്ലേ ഈ മൗണ്ടന്റെ ഇടയിൽ കൂടെ, പൊതുവെ ഈ മൗണ്ടൻ മേളിൽ നിന്ന് ഞാൻ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ഫുള്ള് ക്ലൗഡ് മാത്രമാണത്തുള്ളൂ ഫ്ലൈറ്റ്. ഇത് നോക്കുമ്പോ എനിക്ക് ക്ലൗഡ് ഇല്ല, മൗണ്ടൻ ആ കാണുന്നത്, ഹൈ റിയൽ ക്ലൗഡ് ഇല്ല. അപ്പൊ ഇവര് ഈ ഇതിന്റെ ഇടയിൽ കൂടെയാണ് നടന്ന് ലേ വരെ പോയത്. അതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇവരെങ്ങനെ. എന്നിട്ട് അവരവിടെ പോയി സ്കൂളും ഇതെല്ലാം സെറ്റ് ചെയ്തു, അത് സ്കൂളൊക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ. ഞാൻ പിന്നെ അവരോട് ജസ്റ്റ് സംസാരിച്ചു, കൊള്ളാം. അവര് വേറൊരു ആൾക്കാരോട്, ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ ലേയിലെ. എനിക്കത് ജനറലി മനാലിയിലെ രണ്ടും വെച്ച് നോക്കുമ്പോൾ ഐ എൻജോയ് ഇന്ററാക്ടിങ് വിത്ത് പീപ്പിൾ ഇൻ ലേ മോർ ദാൻ. അവിടെ ടിബറ്റൻ റെഫ്യൂജി മാർക്കറ്റ് ആണല്ലോ, എവിടെ ആണെങ്കിലും നമ്മളവിടെ ചെന്ന് അപ്പൊ അവിടെ എല്ലാരും ഗ്രീറ്റ് ചെയ്യുന്ന ജൂലൈ ജൂലൈ എന്ന് പറഞ്ഞിട്ട്, ജൂലൈ എന്ന് വെച്ചാൽ ഹലോ, ജൂലൈ എന്ന് വെച്ചാൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, എല്ലാം ജൂലൈ ആണ്. എനിക്കൊന്ന് മറ്റേ പറയുന്ന ആർട്ടിക്കുലേഷൻ എനിക്ക് അതുകൊണ്ടോന്ന് അറിയില്ല, എന്തായാലും അവർക്ക് കാര്യം മനസ്സിലാക്കുന്നുണ്ട്, കാരണം അവർ തിരിച്ച് എന്നോട് ജൂലൈ പറയുന്നു. അപ്പൊ ട്രക്കിന്റെ ഇടയിലാണെങ്കിൽ നമ്മള് നടന്നു പോകുമ്പോഴത്തേക്കും ഇപ്പുറത്തോടെ തിരിച്ച് ഏതെങ്കിലും ഗ്രൂപ്പ് റിട്ടേൺ ചെയ്യണേ നമ്മൾ അവരോട് ജൂലൈ, അപ്പൊ അവര് തിരിച്ച് ജൂലൈ. ആ ഒരു വൈബാണ് അല്ലെ. പക്ഷെ അവരും ഭയങ്കര ഫ്രണ്ട്ലി എന്ന രീതിയിൽ നമ്മളോട് കുറച്ച് ലഡാക്കിയൊക്കെ പഠിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ലഡാക്കി ഡിഫറെന്റ് ലാംഗ്വേജാ, അപ്പൊ ലഡാക്കി വേറെ വെച്ച് പിടിച്ചിരിക്കാൻ പറ്റൂല. ഹിന്ദി വെച്ച് കുറെ ഒക്കെ പറ്റും, അപ്പൊ താശിക്ക് ഹിന്ദി അറിയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പൊ താശയോടൊക്കെ സംസാരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു, അറിയാവുന്ന ഭാഷ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ലഡാക്കി ഞാൻ ചുമ്മാ പഠിക്കാൻ, ഇംഗ്ലീഷ് വലിയ യൂസ് ഉണ്ടായില്ല, കുറച്ച് കടകളിൽ മാത്രമേ ഇംഗ്ലീഷിനെ നമ്മളെ തമ്മിൽ സംസാരിക്കാം, നമ്മൾ പിന്നെ മലയാളത്തിലാ സംസാരിച്ച്. പക്ഷെ അതാണ് ഞാൻ ഈ പാസ് ഉണ്ടായി, ലഡാക്കി ഹിന്ദി ഇംഗ്ലീഷ് 3 ഭാഷ സൈമൾട്ടേനിയസ്ലി ഇരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തോണ്ട് ഒരു പ്രസംഗം പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ, അതും ഭയങ്കര ഡിഫറെന്റ് ആയിട്ട്. എങ്ങനെ ആലോചിക്കായിരുന്നു അവര് ഇങ്ങനെ സാമൻ പോയിക്കൊണ്ടിരിക്കുമ്പോ തീ കത്തിക്കാൻ വേണ്ടി തടി കൊണ്ട്. അല്ല ഇത് ഇതിപ്പോ ഞാൻ ഈ പോഡ്കാസ്റ്റ് സംസാരിച്ചോണ്ടിരിക്കുന്ന ഞാൻ ഭാഷ മാറ്റിക്കൊണ്ടിരുന്ന ഒരേ സമയത്ത്
So that's basically it. You cannot predict. So he's basically saying the same thing. I can understand that because he's talking in English and Hindi. I can understand English and Hindi, but I cannot understand the leather he is saying. See. So yeah. മൊത്തത്തിൽ അപ്പം ഒരു എൻറ്റയർലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് എക്സ്പോഷർ പിന്നെ കുറെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസസ് ഡെഫിനറ്റ്ലി കുറെ ഫസ്റ്റ് ടൈം അതെല്ലാം മൊത്തത്തിൽ ഒരു നല്ലൊരു മെമ്മറബിൾ ട്രിപ്പ് ആയിരുന്നു അത്. And I don't know if Chadar trek will be there next year. Honestly, I cannot say if Chadar will be there next year. And if it is there, കാരണം ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട്, I've seen കാശ്മീരിൽ ഇതുപോലെ പഴയ 2-3 ട്രക്കിംഗ് റോഡ്സ് ക്ലോസ് ആയിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ പറയാനാണെങ്കിൽ പക്ഷിപാതാളമൊക്കെ ക്ലോസ് ആയി, ദേ ആർ നോട്ട്, ആ ട്രക്ക് ഒന്നും ഇപ്പൊ ഇല്ല. സോ അലോ ചെയ്യുന്ന അത് കുറെയൊക്കെ ഇറ്റ്സ് ബിക്കോസ് പീപ്പിൾ മിസ്യൂസ്ഡ് ഇറ്റ്, അവിടെയൊക്കെ ലിറ്റർ ചെയ്ത്, ദാറ്റ് ഇസ് നോട്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ ക്ലോസ് ആയി പോകുന്നത്. കാശ്മീരിലെ ആ ട്രക്ക് ഇസ് ബിക്കോസ് ട്രക്കേഴ്സ് അവിടെ പോയിട്ട് ഇങ്ങനെ ലിറ്റർ ചെയ്ത് ആ ഏരിയ വിട്ട് നശിപ്പിച്ചെടുത്തിട്ട്. അപ്പൊ ഈ ഏരിയയിലാണെങ്കിലും ഞാൻ കുറെ കണ്ടു, എന്റെ സൈഡിൽ നിന്ന് ഞാൻ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ കളക്ട് ചെയ്ത് ആ ബാഗിന്റെ സൈഡിൽ ഇട്ടിട്ടിട്ട് തിരിച്ചു വന്നിട്ടാണ് ഞാൻ ഡിസ്പോസ് ചെയ്ത്. പക്ഷെ ആൻഡ് ആ ഒരു കാര്യത്തിൽ ചില ട്രക്കിംഗ് ഗ്രൂപ്പ്സ് ആർ ഡൂയിങ് എ റിയലി ഗുഡ് തിങ്. ട്രക്ക് കഴിഞ്ഞിട്ട്, ഈ ട്രക്കിംഗ് സീസൺ കഴിഞ്ഞിട്ട് അവരൊരു ഗ്രൂപ്പ് പോകും, നാലോ ഫോർ ഓർ ഫൈവ് പീപ്പിൾ ഈ റൂട്ടിൽ പോയിട്ട് ആ റൂട്ടിലുള്ള സാധനങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് ബാഗ് പൊക്കിക്കൊണ്ട് വന്നിട്ട് തിരിച്ചു വരും. ഇന്ത്യ ഹൈക്സ് ആണെങ്കിലും ഇന്ത്യ ഹൈക്സ് ഭയങ്കര റെസ്പോൺസിബിൾ ആണ് ആ കാര്യത്തിലൊക്കെ. നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. ട്രക്കിംഗ് സീസൺ കഴിയുമ്പോൾ ഇവരിതുപോലെ ഒരു പാർട്ടി ഒരു ഗ്രൂപ്പ് പോകും, ക്ലീൻ ചെയ്യും, തിരിച്ചു. അത് ഭയങ്കര സ്വന്തം എക്സ്പെൻസസ്, അത് സ്വന്തം ആ ഒരു അവര് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിൽ അവർ എടുത്ത് ചെയ്യുന്ന, ആൻഡ് ദാറ്റ് ഇസ് എ ഗുഡ് ഇനിഷ്യേറ്റീവ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ പക്ഷെ അതുപോലെ അല്ലാതെ കണ്ട കുറച്ച് സ്ഥലങ്ങളിൽ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു, മറ്റേ ഐസ് ഫ്രോസൺ ഐസിന് മുകളിലൊരു സിഗരറ്റിന്റെ ഒരു ഇത് കിടക്കുന്നത്. അത് അത് ലിറ്റർ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യണം. അത് എന്റെ ഗ്രൂപ്പിൽ വന്ന എല്ലാവരും അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തായിരുന്നു. സോ ഐ എം ഹാപ്പി വിത്ത്. അതെ അതെ, തീർച്ചയായിട്ടും നമ്മൾ അത് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ പോകണം. എത്ര എന്ന് വെച്ചിട്ടാ, ഇപ്പൊ എത്ര നല്ല ഇപ്പൊ കൊടൈക്കനാലാണെങ്കിലും ഏതൊക്കെ സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒക്കെ സീനറി ഉള്ള സ്ഥലത്ത് നേരെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് വേസ്റ്റ്, നേരെ നോക്കുമ്പോ വാവ് സൂപ്പർ, താഴോട്ട് നോക്കിയാൽ വേസ്റ്റ്. Like, we have to take care of നമ്മുടെ ഈ മൗണ്ടൻസ് ആൻഡ് ആർ ബീച്ച്. വയനാട് നമ്മൾ പോയപ്പോ അവിടെ മറ്റേ വ്യൂ പോയിന്റ് ഇല്ലേ, ആക്ച്വലി നമ്മൾ അവിടെ നോക്കുമ്പോ നമ്മളെ വ്യൂ കാണുന്നുണ്ട്, പക്ഷെ വരുന്ന കഴിഞ്ഞാൽ താഴെ മൊത്തത്തി ചവറും സാധനങ്ങളാണ്. അങ്ങനെ കൊറേ ഉണ്ട് കേസ്. അപ്പൊ നിങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം വേസ്റ്റ് ഒക്കെ ഒഴിവാക്കിയാൽ സെറ്റായിരുന്നു. അപ്പൊ കേസ് ഓൺ ദാറ്റ് നോട്ട്, എന്താ പറയാ, ചേട്ടൻ ഒരുപാട് തിരക്കൊക്കെ ഉണ്ടായിട്ടും ചേട്ടൻ വന്ന. യെസ്, അല്ല എനിക്ക് പറയാൻ ചോദിക്കാറിയാം, 17 എന്താണ് പ്രത്യേകത? അങ്ങനൊന്നുമില്ല, ഞാന് ഈ 17 നമ്പർ ഞാൻ പൊതുവെ പിടിക്കാൻ തുടങ്ങിയത് ഫസ്റ്റിന്റെ ബർത്ത്ഡേ 17th ആണ്. അത് വെച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷെ നോക്കിക്കഴിഞ്ഞപ്പോ എനിക്ക് ഇഷ്ടമുള്ള കുറെ പ്ലേയേഴ്സ് 17 നമ്പർ ജേഴ്സി ആണ്. ഫുട്ബോളിൽ സൗദിയിൽ ചിലരുണ്ട്, പക്ഷെ അവരങ്ങനെ അല്ല. അല്ല പക്ഷെ അല്ല അങ്ങനല്ല, ചില ഇഷ്ടമുള്ള പ്ലേസ് ലൈക് കെവൻ ഡി ബ്രൂയ്ന, ഹസാർഡ്, ഇവരൊക്കെ ലൈക് സ്റ്റാർഡത്തിലോട്ട് എത്തുന്നതിന് മുന്നേ ഇവരെ ഇട്ടോണ്ടിരുന്ന ദയർ ഫസ്റ്റ് ജേഴ്സീസ് ആർ ഓൾവേസ് 17. ഇപ്പൊ ഗാർനാച്ചോ, അപ്പൊ അവരൊക്കെ ഇങ്ങനെ വന്ന് ഇട്ടോ, അപ്പൊ ആ ഒരു ഇതില് 17 വെച്ചോണ്ട്. അപ്പം ഇഷ്ടമുള്ള കുറെ പ്ലേയേഴ്സ് 17 ഇട്ടു. അപ്പൊ ഞാനിപ്പം ഓഫീസിൽ കളിക്കാൻ തുടങ്ങിയപ്പോഴും ഞാനും 17 സ്റ്റിക്ക് ചെയ്തു. 7-10 ഫേമസ് നമ്പേഴ്സിനൊക്കെ ഭയങ്കര അടിയാണ്. പിന്നെ 7-10 ഇട്ട് കഴിഞ്ഞാൽ മാച്ചിന്റെ ഇടയ്ക്ക് ചവിട്ട് കൂടുതൽ കിട്ടും. എനിക്ക് 1-11 ഫുൾ ഫേമസ് ആണ്. അത് നോക്കിയ ഇപ്പം 10-7-11 അത് റോള് വെച്ചിട്ടാ, 1-4 ഗോൾ കീപ്പേഴ്സ്, 2-3-4 ഫോർ ഡിഫൻഡേഴ്സ്, 5-6 ഫോർ മിഡ്ഫീൽഡേഴ്സ്, 7 ഇസ് വിങ്ങറാണ്, 7-8 സി എം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, 9 സ്ട്രൈക്കർ, 11 മറ്റേ വിങ്ങർ. അപ്പൊ അങ്ങനെയാണ് ഫുള്ള് വെച്ചേക്കുന്നത്. അപ്പൊ ഒരു ടീമിനകത്ത് പൊതുവെ കൊടുക്കുന്ന അങ്ങനെയാണ്. പക്ഷെ എനിക്കങ്ങനെ 17 ഞാനപ്പം നിങ്ങള് കളിച്ചു സീൻ
അല്ല ചേട്ടൻ ഇങ്ങനെ എനിക്ക് 17th എപ്പിസോഡ് തന്നെ വേണമെന്ന് പറഞ്ഞോണ്ട് ഞാനത് ബ്ലോക്ക് ചെയ്തിട്ടേക്കാം, കാര്യം ബാക്കിയുള്ള എപ്പിസോഡ് എടുത്തു. 18-19 പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ എന്താ നോട്ട്, നമുക്ക് നിങ്ങൾക്ക് പലർക്കും പല ഇൻഫർമേഷൻ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം കിട്ടിയ ഇൻഫർമേഷൻസ് നല്ലൊരു അല്ല നല്ലതായിരിക്കും, നല്ലതായിരിക്കും, യെസ് ഒബ്വിയസ്ലി നല്ലതാണ്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഞാൻ എബിൻ, അതായത് ആരാ ഏതോ ഞാൻ എബി എന്ന് ചേട്ടൻ, അപ്പൊ അടുത്തൊരു എപ്പിസോഡായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ ബൈ.